അല്ല, ആരത് കാർത്തേനേച്ചിയോ? എന്താ കാർത്തേനേച്ചി, ഇപ്പ ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ ശാരദേടത്തി, തിരക്കൊഴിഞ്ഞിട്ട് നേരം കിട്ടണ്ടേ? അല്ല, ഇപ്പ എന്താ തിരക്കൊഴിഞ്ഞു? കയ്യിലിതെന്താ, കടലാസും കവറൊക്കെ ഉണ്ടല്ലോ. ഒരപേക്ഷ എഴുതാനാ. ഒന്നും പറയണ്ട എന്റെ ശാരദേടത്തി, ബ്ലോക്കിന്ന് നാല് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കണോന്ന് പറയണ കേട്ടിട്ടേ. ഞാൻ നടന്നവരെ നടപ്പ്, നേരെ നടന്നവരങ്ങ് സായപ്പന്മാരെ നാട്ടിലെത്തിയനെ കൊള്ളൻ. അല്ല, ആരെ പറ്റിയ കാർത്തിയാൻ ചേച്ചി പറയണത്? ആ മെമ്പർ കുഞ്ഞാസ്തിന്റെ, അവൻ ഞാനൊപ്പം അടിച്ചു തീർപ്പിക്കുന്നുണ്ട്. അവരോടിങ്ങനെ ചിരിച്ച കൊഴിയണ പെണ്ണുങ്ങൾക്ക് ആടുണ്ട്, കോഴിയുണ്ട്, പന്നിയുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ വല്ലാത്തരും ചെന്നാല് ജാതി, വരുമാനം, പ്രായം, APL, BPL, CPL, ഒരു 100 കൂട്ട സർട്ടിഫിക്കറ്റ്. സർക്കാർ കാര്യല്ലേ ചേച്ചി, അതൊക്കെ അങ്ങനെ നടക്കൂ. ഇന്ന് ഞാൻ മാഷിനെ കൊണ്ട് ഇത് പൂരിപ്പിച്ച് ചെല്ലും. ഒന്നുകിൽ എനിക്ക് കോഴി, അല്ലെങ്കിൽ അവന്റെ കൊരവള്ളി. ഈ അപേക്ഷ കൊണ്ട് കൊടുക്ക. ഇതിപ്പോ നാലാമത്തെ അപേക്ഷയാ. അപേക്ഷ ഒന്നിന് ഓരോ കോഴി വെച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ഞാനും തെക്കയിലെ ജാനകി ഒരുമിച്ച് കൊണ്ട കൊടുത്തതാ. ഇപ്പൊ അവളുടെ കോഴി എന്റെ അടുക്കളയിൽ നിന്ന് മാറണില്ല. അത് കാണുമ്പോ എനിക്കിങ്ങനെ ചൊറിഞ്ഞു വരുവാ. കാർത്തിയാനേമ്മ കുഞ്ഞാസ്തിയെ കാണാനും കാല് പിടിക്കാനും നിക്കണ്ട, നേരിട്ട് ഓഫീസിൽ കൊണ്ട് കൊടുക്ക. അല്ല, ഇവിടുത്തെ നന്ദുമോനെ എഞ്ചിനീയറിംഗ് ഉദ്യോഗം കിട്ടാൻ പോണെന്ന് കേട്ടല്ലോ. ഉദ്യോഗമൊക്കെ കിട്ടാൻ അവൻ പഠിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഇനി പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സാവണ്ടേ? അല്ല, മാഷിടെ മോൻ പാസ്സാവാതിരിക്കോ? മാഷിടെ മോൻ വലിയ ആളാവും. അല്ല, മോനുണ്ടോ അവിടെ? ഇല്ല, അഡ്മിഷൻ കിട്ടിയ വകയില് ലേശം ഭക്തി കൂടിയിട്ടുണ്ട്. കുളിച്ചൊരുങ്ങി രാവിലെ അമ്പലത്തിൽ പോയിരിക്കും. ഇതെന്തൊരു അത്ഭുതം! അത്ഭുതം എനിക്കല്ലേ, ചിലരെയൊക്കെ ഭക്തവേഷത്തിൽ ആദ്യമായിട്ട് കാണല്ലേ. എന്തായാലും ഇന്ന് എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. അവിടെ തൊഴുതപ്പോഴേക്കും ഇവിടെ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഭഗവതി മണിയടിച്ച് വലിയ കോളേജിൽ അഡ്മിഷൻ വാങ്ങി, തിരുമേനിക്ക് കൈമണി കൊടുത്ത് നല്ലൊരു അനുഗ്രഹവും വാങ്ങി. ഇനിയിപ്പോ വലിയ ആളുകളൊക്കെ ആവുമ്പോ ഈ പാവങ്ങളെ മറക്കാതിരിക്കാൻ ഞാൻ എന്ത് വഴിപാടാണോ ചെയ്യേണ്ടത്? നീ എന്നെ കുറിച്ച് ഇങ്ങനെ കരുതിയിരിക്കണ, മറക്കാതിരിക്കാനേ ഒരു വഴിപാടുണ്ട്, അത് ഇവിടെ വെച്ച് നടത്തിയ ആരെങ്കിലും കാണും. ഞാൻ മേടിച്ചോളാം, വേഗം നടന്നോ, പോകുന്നതിന് മുന്നേ ഞാൻ കണ്ടോളാം. ശരി. അമ്മാവാ, രാജു ഉണ്ടോ അവിടെ? അവനെവിടുന്ന് പോയല്ലോ, ആ ക്ലബിലെങ്ങാനും കാണും. പോയോ? ശരി. എന്താ മോൻ കേറുന്നില്ലേ? ഇല്ല, പിന്നെ വരാം. ആ, മോൾക്കെന്താ അമ്പലം മാറിയോ? അമ്പലം മാറിയോ? അതെന്താ? ഞാൻ വിചാരിച്ചു വഴിതെറ്റ് ഗുരുവായൂര് പോയിന്ന്. ഒരുപാട് നേരമല്ലേ പോയിട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. കാവിൽ പോയിരല്ല നേരല്ലേ ആയുള്ളൂ, പിന്നെ വഴിതെറ്റാൻ ഞാൻ ഷാപ്പി കയറിയല്ല അമ്പലത്തിലേക്ക് പോണത്. ഓ, ഈ മോളുടെ ഒരു തമാശ, ഇത്തിരി നേരം കാണാതിരുന്നപ്പോ ഒരുപാട് നേരമെന്ന് തോന്നിയതാവും. തോന്നും തോന്നും. മോളെ, അച്ഛന്റെ പഞ്ചാരേ? പഞ്ചാരേന്ന് വിളിച്ചാ മാത്രം മതി, ചായക്കിടാൻ ഒരു തരി പഞ്ചസാര ഒരു പാത്രത്തിലും ഇല്ല. അതിനല്ലേ എത്ര നേരം കാത്തിരുന്നത്? നീ ആ സഞ്ചി ഇങ്ങനെ, സഞ്ചി മാത്രം മതിയോ? പോരാ, ഒരിത്തിരി കാശ്. പിന്നെ പണം കായ്ക്കുന്ന മരല്ല അകത്തിരിക്കുന്നത്, എന്റെ ബാഗ് നിറച്ചിരിപ്പുണ്ട്, ചെന്നെടുത്തോ. അതിനകത്തൊന്നുമില്ല, ഞാൻ നോക്കി. എന്റെ അച്ഛ, ഞാൻ ഈ മാസത്തെ ശമ്പളം കഴിഞ്ഞ മാസം തന്നെ മേടിച്ചു, 5 പൈസ എന്റെ കയ്യിലില്ല. കഴിഞ്ഞ പ്രാവശ്യം അരി മേടിക്കാൻ പോയി പാടത്ത് കിടന്നിട്ട് ആൾക്കാർ താങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്, കല്ലുടിക്കാൻ ഞാൻ ഇനി പൈസ തരില്ല. നിന്റെ അമ്മ മരിച്ച സങ്കടത്തിൽ ആദ്യം ഞാൻ കുടിച്ചത്,
അവളെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ സങ്കടം തീരണില്ല. സങ്കടം അല്ല, കുറ്റബോധം പറ. കള്ളു കുടിച്ചു വന്ന് എന്റെ അമ്മയെ ചവിട്ടിക്കൊന്നാ എല്ലാരും പറയണത്. കേട്ടോളെ, ഒരു ചവിട്ടുന്നുണ്ടല്ലോ. ആശം ബുദ്ധിച്ചോണ്ട് ഇരുന്നോടി മൂശട്ടെ. സ്വന്തം തന്തയ്ക്കും വെള്ളം കൊടുക്കാത്തുള്ളു. സോറി അടികളെ, ഒന്ന് അമ്പലത്തിൽ കേറി. അപ്പൊ കയ്യിലിരിക്കുന്ന പുസ്തകം ഭഗവതി എന്നായിരിക്കും അല്ലേ? അതല്ല, വരുന്ന വഴിക്ക് ലൈബ്രറിയിൽ ഒന്ന് കയറി. ഓ, അപ്പൊ ലൈബ്രറി കയറി പുസ്തകം എടുത്തിട്ടാ സാറിന്റെ വരവ്. ഇത്രയും നേരം ഇവനെ നോക്കി നമ്മളൊക്കെ മണ്ടന്മാര്. വെറും മണ്ടന്മാരല്ല, ആന മണ്ടന്മാര്. ഏയ്, അങ്ങനെയൊന്നല്ല, എല്ലായിടത്തും ഞാൻ തന്നെ ഓടിയെത്തണ്ടേ. വന്നല്ലോ വേലൂക്കരയുടെ കുളിര്. എന്താടാ കടികളെ, പണിയൊന്നും ഇല്ലേ? ആ വാ വാ. ഉഷാറൊന്നും ഇല്ല, കുളിരൊന്നും വരാതെ അങ്ങനെ വാങ്ങുന്നിരിക്കുകയാണല്ലേ. എന്ത് പറയാനാ രാധേട്ടാ, പണി വല്ലതും ഉണ്ടായിരുന്നെങ്കി ഈ ഇരിപ്പിരിക്കോ. പാരമേച്ചി ആര്? നമ്മുടെ ചട്ടനാരായണേ. അയാളുടെ കാശില്ലാഞ്ഞിട്ടാണോ ഓട്ടം വന്നു കഴിഞ്ഞാ അയാളുടെ സ്വാമാർ എച്ചി തീർന്നു. പിന്നെ ഗടി അരുന്നോണ്ടാ പോന്നത്, കൊണ്ടുവിട്ട അപ്പവിധ മാറും. നടക്കാൻ വയ്യാത്ത ഒരാളല്ലേ, വിട് ഓട്ടേ രാധേട്ടാ. ഇങ്ങനെ പത്തണം വന്ന ചുമ്മാ ഇങ്ങനെ പത്തണം വന്ന ഞാൻ പാപ്പരാവും. പലപ്പോഴും ഇങ്ങനെ ഒരു ഓട്ടോ ഓടി വെച്ചിട്ട് രാധേട്ടൻ പാപ്പരാവോ? ഒന്ന് ചുമ്മാ ഇടാ, ഞാൻ പിന്നെ പാപ്പരായി പോവില്ലേ. അങ്ങനെ നോക്ക്. എന്തോ നാടാ നോക്കുന്നത്? എനിക്കെന്ത് വിശേഷം, ഇന്ന് നേരത്തെയാണല്ലോ വാനരപ്പടകള്. സാധാരണ വൈകുന്നേരം ആണല്ലോ ഒത്തുകൂടല്. വൈകുന്നേരം ഒന്ന് ആരെ കാണാൻ? കൃഷിയിലെ ചെമ്പേജ് ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. ചേച്ചി, എന്തോ ഗോപാലട്ട് പേ സ്റ്റേഷനിലാ എരുമപ്പട്ടിയില്. നൈറ്റ് ഡ്യൂട്ടിയാ, ഇപ്പൊ വന്നിട്ടുണ്ടാവും. സന്തോഷമായി. ആർക്ക്? മാധവേട്ടന്. പാപം ഗോപാലട്ട്, അങ്ങേര് എരുമപ്പെട്ടി സ്റ്റേഷനിൽ ഉറക്കം തൂങ്ങി കാവലിരിക്കുന്നു. നമ്മുടെ പലചരക്കട മാധവൻ ചേട്ടൻ ഉറക്കം വളർത്ത് സുശീലിച്ച് കൂട്ടിരിക്കുന്നു. അതേട്ടാ, അപ്പോ രാധേട്ടൻ ട്രൈ ചെയ്തോടെ. എവിടെയാണ് നേരം? തിമിംഗലങ്ങൾ കിടന്ന് പൊളക്കിയല്ലേ, അപ്പൊ പിന്നെ പൊട്ടക്കണ്ടല്ലേ തവള ആർക്ക് വേണം. ഓ, പട്ടണത്തിലെ കൊച്ചമ്മമാര് തിന്നു കൊടുത്ത് നെയ്യൂറ്റിരിക്കല്ലേ എന്നെ പോലുള്ള പാവങ്ങളെ വഴിതിരിക്കണേ. ഹലോ ആ ചേച്ചി. ഓ, വൈറ്റാണ്. പട്ടണത്തിലും കുളിരുണ്ടല്ലേ. വേണ്ട വേണ്ട, അതൊന്നും കേട്ട് കുളിര് കോരണ്ട മക്കളെ. ഒന്ന് പറയാതേട്ടാ. ചുമ്മാ കൊച്ചാടാ, ഓട്ടോള സമയ, അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ക്യാറ്റിന്റെ സ്മെല്ലിംഗ് എന്താ? സി എ ടി. ആ എഴുതിക്കേ, സി എ ടി. ആപ്പിൾ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? സ്പെല്ലിംഗ് ഓർമ്മയുണ്ടോ? എന്താ? നല്ല കുട്ടി. എഴുതിക്കേട്ട് പോലും എല്ലാത്തിനും ഞാൻ കൂന്നോളയും. കൊത്തണ പാമ്പിനെയാ ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. തന്തയുടെ നെഞ്ചത്ത് തന്നെ കയറി അവള് കൊത്തിപ്പടിക്കണം. വരുമ്പോട്ടോ അവള് തന്ത കള്ളു കുടിക്കണം. നമുക്ക് നാണക്കേടാത്രേ. എന്ത് നാണക്കേട്? ഇനി നാണക്കേടാച്ചാ അതിലത്തെ കോവിയുടെ പേര് പറയട്ടെ, അല്ലെങ്കിൽ മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞത് എഴുതിക്കെ, അതൊക്കെ അവിടെ നടന്നോളൂ. നോക്കണ്ട, ഇനി ഒരു കല ഇവിടെ ബാക്കിയില്ല. അത് വെറുതെ എറിയണ്ട, പൊട്ടില്ല ഇരുമ്പത്. അങ്ങനെ നീ ഇപ്പൊ പൊളിപ്പിക്കണേ. ഇന്നെന്താച്ചാ, ശങ്കർ വന്നില്ലേ? അവൻ വന്നില്ല, വെള്ളം കയറി ചീഞ്ഞു പോവാതിരിക്കാന്നുള്ളത് നമ്മുടെ ആവശ്യമായി മാത്രം വന്നിരിക്കും. അച്ഛൻ ഈ വയസ്സാങ്കാലത്ത് തൂമ്പെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മോനെ, പ്രകൃതിയാണ് ഏറ്റവും വലിയ എഞ്ചിനീയർ എന്നുള്ള വിശ്വാസം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. എത്ര വളർന്നു പന്തലിച്ച വടവൃക്ഷത്തിന്റെ അടിവേരുകൾ വളരുന്നത് ഈ വെറും മണ്ണിലാണ്. എത്ര ഉന്നതനും മടങ്ങിയെത്തുന്നത് ഈ മണ്ണിലേക്ക് തന്നെയാ.
നീ പോയി ആ തടത്തിരിത്തിരി മണ്ണ് കൂടി. ചന്ദ്രകളപ്പത്തിന് ശേഷം പുതിയ പാട്ടുകൾ വന്നു നീ അറിഞ്ഞില്ലേ? പുതിയ പാട്ട് കേട്ട് ശീലിക്കൂ. ധന്യവാദ്, ശുക്രിയ, നമസ്തേ. മോളങ്ങ് വലുതായി പോയല്ലോ. അച്ഛനമ്മക്ക് ഞാൻ ഇന്നും കൊച്ചു കുട്ടിയാ. അങ്കിൾ എവിടെ പോയിരിക്കുക? സ്കൂളില്. അച്ഛാ, ബഹുത്ത് അച്ഛാ. എന്താ ബാസി, നിനക്കൊന്ന് മലയാളത്തിൽ സംസാരിച്ചൂടെ? ശീലമായി പോയില്ലേ ദീദി. നന്ദമോൻ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയല്ലേ. അരെ ബേട്ടാ, ഈ നാട്ടിൽ വന്ന സന്തോഷത്തിന് എനിക്ക് പുഴയിൽ പോയി ഒന്ന് മുങ്ങി നീന്തി കുളിക്കണം. സാരേ ജഹേ അച്ഛാ, അമ്മാവൻ ഇറങ്ങണില്ലേ? അരെ ബേട്ടാ, ഇത് വല്ലത് പാനിയാ? പാനി കാണണമെങ്കിൽ ബീഹാറിലാവോ? ബീഹാറിൽ വെള്ളപ്പൊക്കം, 400 പേർ മുങ്ങിച്ചെത്തു. ചീഞ്ഞു നാറിയ ശവങ്ങൾ വെള്ളത്തിലൊഴുകി കരണ്ട് കമ്പിയിൽ അടിഞ്ഞു കിടക്കും. ശവം തിന്ന് മടുത്ത കാക്കകൾ നാട് വിട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അരെ ക്യാ ബൈ ജാൻ. അതൊക്കെ പോട്ടെ, പക്ഷെ അമ്മാവനും ബീഹാറായിട്ടെന്താ ബന്ധം? ബന്ധമോ ബീഹാറുമായിട്ടോ? അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോ ഈ ശവങ്ങളൊക്കെ പെറുക്കി മാറ്റുന്നത് ആരാ? പാവം ഇന്ത്യൻ ജവാന്മാർ. അപ്പോ അമ്മാവന് മോർച്ചറിലാണോ ജോലി? എന്നിട്ട് കീർത്തി ചക്ര കിട്ടിയോ? നൈ നൈ നൈ, ബീഹാറിലെ എന്റെ സേവനം കണ്ട് ലാലു പ്രസാദ് ജി എനിക്ക് ട്രെയിനിൽ പ്രത്യേക ഇനാമകൾ പ്രഖ്യാപിച്ചറിഞ്ഞില്ലേ? ഞങ്ങളുടെ കുളി കഴിഞ്ഞു, അമ്മാവ് കുളിക്കണുണ്ടെങ്കിൽ കുളിക്കേ. ശരി ശരി, നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ ഓർത്ത ബാടാ ഏതോ നദിയാണെന്ന്. ആരെ ബൈജാൻ, ഇത് വല്ല നദിയാണോ? ഇതില് മൂന്നര നാണക്കേടാണി. കലാപ്പനി ബീഹാറിൽ ഇത്രയും വെള്ളമില്ലേ? ബീഹാർ പാനി ബഹുത്ത് അച്ഛാ, പനി കേരള പാനി ബഹുത്ത്. ഹലോ, ഇത് എന്താ ഇവിടെ? പുസ്തകം എടുക്കാൻ. ആഹാ, എത്ര നാളായി ഈ സൂക്കേട് തുടങ്ങിയിട്ട്? നന്ദി വീട്ടിന് എന്ന് ഭക്തി തുടങ്ങിയോ? അന്ന് വൈകിട്ട് അമ്പലത്തിൽ വരുമോ? ഇല്ല, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. അത് പറ്റില്ല, ഇന്ന് വരണം. ഞാൻ വരും. ഞാൻ വരില്ല, ഇന്ന് വരണ്ട. അതെന്താ, പിണക്കാണോ? അയ്യോ, പിണക്കൊന്നും അല്ല. പിന്നെന്താ? എനിക്ക് വന്നൂടാ, പോകുരുങ്ങ, ഒരു വിശേഷം തിരക്കാൻ ഇറങ്ങിയിരിക്കണം. ഞാൻ പോവുക. എന്തു പറ്റി വാസി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മരണത്തെ മുന്നിൽ കണ്ട് അതിർത്തി കാക്കുന്ന ജവാന്മാർക്ക് എന്ത് വിശേഷം? എന്ത് ചോദിച്ചാലും ഇങ്ങനെ പേടിപ്പിക്കുന്ന മറുപടി ചേട്ടൻ പറയൂ. ഒന്ന് നിർത്തണ്ടേ ബാസിയെ? പട്ടാള ജീവിതം ഒക്കെ കഴിഞ്ഞ് മുത്തശ്ശനായിട്ടേ ബാസി മരിക്കൂ. അതിരിക്കട്ടെ, ബാസിക്ക് ഇനി എത്ര നാളത്തെ ലീവുണ്ട്? പാകിസ്ഥാൻ നമ്മുടെ അതിർത്തി മാന്തി മാന്തി ഡൽഹി വരെ എത്തില്ലെങ്കിൽ 2 മാസം, അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും വിളിക്കാം. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വിളിക്കൂ. കേട്ടോ.
തുടങ്ങിയ അന്ന്. ഇല്ല, എനിക്ക് വന്നൂടാ, പോകുരുങ്ങ, ഒരു വിശേഷം തിരക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കാവൂല്ലേ നാത്തൂനെ? അല്ലാതെ എന്താ ചെയ്യാ, തള്ളക്കോഴി ചെറിയനടിയിൽ ഒളിപ്പിച്ചു വെക്കണ പോലെ. എത്ര കാലം കൊണ്ടു നടക്കാനാവും? മാഷിന് വിഷമുണ്ടോ? ആവോ, ഒന്നും പുറത്ത് കാണിക്കില്ല മൂപ്പര്. അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉത്സാഹത്തിലാ. ഡൊണേഷൻ കൊടുക്കുന്നവരൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും സ്വന്തം കാര്യം വന്നപ്പോ ഇത്തിരി അയവൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ഇതാരാ മാള്? കൊറേ നാളായല്ലോ മോളെ കണ്ടിട്ട്. നന്ദൂട്ടിന്റെ അമ്മ അമ്പതി പോയതല്ലേ? ഇന്നൊരു കൂട്ടുണ്ടല്ലോ. നാത്തൂനാ കുട്ടി? ഓ, പട്ടാളത്തിലെ? അത് തന്നെ, ബാസിയുടെ ഭാര്യ പ്രഭ.
മോള് ജോലിക്ക് പോണ വഴിയ? അതെ അമ്മേ, അമ്പലത്തിൽ ഒന്ന് കേറിയിട്ട് വേണം. ഞാൻ ചെല്ലട്ടെ. ശരി. മാഷ് പഠിപ്പിച്ച കുട്ടിയ, മിടുക്കിയ, പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രിക്കൊന്നും പോവാൻ അതിന് പറ്റിയില്ല. അതെന്താ? അതിന്റെ അച്ഛൻ ഇതിനെ ഓർക്കാൻ എവിടെന്നാ നേരം? ഏത് നേരവും കുടി തന്നെ. കിട്ടുന്ന കാശ് മുഴുവൻ ഷാപ്പി കൊണ്ടുപോയി കൊടുക്കും. പാവം കുട്ടി. ഭാരതപ്പുഴ പോലെ വറ്റി വരണ്ട ക്ലാസ്. എന്റെ ചങ്ങായിമാരെ, ആ പട്ടാളം ഭാഷയുടെ വാഗ്ദാനങ്ങൾ നമ്മൾ പെട്ടുപോയല്ലോ. തൃപ്തിയായില്ലേ? അയാളൊരു പണി മുടക്ക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വരില്ല. എന്തൊക്കെ ആയിരുന്നു പട്ടാള? ഒറിജിനൽ സാധനം വെറുതെ പറ്റിച്ചു. നമ്മളെ ഇവിടെ ഇരുത്തിട്ട് പുള്ളി വീലായി വരുന്നു. നല്ല ഫിറ്റാഞ്ചറായ വണ്ടി പോലെ വെറുതെ നമ്മളിവിടെ പിടിച്ചിരുത്തി. ഒരുമാതിരി മനുഷ്യനെ ആക്കരുത് ട്ടാ. കൊണ്ടുവന്ന കുപ്പി അവിടെ. ചേട്ടൻ എത്ര നേരം വരാനിരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു മുങ്ങിയെന്ന്. ഞങ്ങൾ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം പങ്ക്ച്വാലിറ്റി വിട്ടൊരു ഇടപാടില്ല. പാഞ്ചു ബജെ എന്ന് പറഞ്ഞാൽ പാഞ്ചു ബജെ. നിങ്ങൾക്ക് ട്രീറ്റ് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ചേട്ടൻ പോവാണോ? പോണം പോണം. വീട് പണികളൊക്കെ അല്ലേ? രണ്ടു ദിവസം നിൽക്കുക കേട്ടോ. നാളെ ഞങ്ങളുടെ നാടക സംവിധായകൻ വരുന്നുണ്ട്. റിഹേഴ്സൽ ഒക്കെ കണ്ടിട്ട് പോവാം. ഈ വരുന്ന 25-ാം തീയതി സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ വേലൂർക്കരയുടെ വായനാലോകത്തിന് പുത്തനുണർവ് നൽകിയ വിജ്ഞാനപോക്ഷിണി വായനശാല ആശ്രമത്തിന്റെ 32-ാമത് വാർഷികാഘോഷങ്ങൾക്ക് ഭദ്രദീപം തെളിയുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പ്രസ്തുത ചടങ്ങിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പിതാവ് അഥവാ താതൻ ശ്രീ പുത്തൻപുരയ്ക്കൽ പുരുഷോത്തമ പണിക്കർ മുഖ്യ അതിഥിയായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ അഭിമാനമായ സുപ്രസിദ്ധ ചലച്ചിത്ര താരവും മേലൂർക്കരയിലെ ജനകോടികളുടെ ആരാധനമൂർത്തിയുമായ ശ്രീ പ്രേം സോം ലാൽ, ക്ലബ് പ്രസിഡന്റ് ശ്രീമാൻ നന്ദകിഷോർ, രക്ഷാധികാരി ട്രിപ്പിൾ ജി പ്രഭാകരൻ മാർ തുടങ്ങിയവർ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം മേലൂർക്കരയിലെ നുണക്കൂട്ടത്തിലെ മഹിളാമണികൾ ഒരു വശത്തും. ചുമ്മാ പുളു അടിക്കാതെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കടാ. ഇത് ആള് വരാനുള്ള നമ്പറല്ലേ. കൈക്കരുത്തും മനക്കരുത്തും കൂട്ടിക്കുഴച്ച് രൂപപ്പെടുത്തിയ യുവജിംഗാനകൾ മറുവശത്തുമായി ഗംഭീര വടംവലി മത്സരം അരങ്ങേറുന്നു. ഒന്നും പറയാനാവാത്ത സംഘർഷഭരിതമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇതാ വടംവലി മത്സരം സമാരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതാ വേലൂർക്കരയുടെ കുളിരെത്തി കഴിഞ്ഞു. ഞാനും നിങ്ങളോടൊപ്പം മറ്റവനായി കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, മത്സരം ആരംഭിക്കുകയായി. കുളിരി രാധാകൃഷ്ണൻ മടമെടുത്ത് കഴിഞ്ഞു. പൗരുഷത്തിന്റെ പ്രതീകമായ കൊമ്പനും മടമെടുത്ത് കഴിഞ്ഞു. കുളിരിനെ കൊമ്പൻ വലിച്ചഴിക്കുമോ, കൊമ്പനെ കുളിരി വലിച്ചഴിക്കുമോ എന്നറിയാത്ത ആ സംഘർഷബദ്ധമായ നിമിഷങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. ¡Arriba!
ചേച്ചി അതങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. എന്താ മാളു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ വെറുതെ ഞാൻ പോയിക്കോട്ടെ. ഇത് പറയാനാ നീ ഇത്ര ഓടിക്കതച്ചു വന്നത്? അല്ല, അത് പിന്നെ ഇവിടെ വിട്ട് നന്ദേട്ടൻ പോയാ പട്ടണത്തിലെ വലിയ പരിഷ്കാരങ്ങളൊക്കെ കാണുമ്പോ ഈ മാളുവിനെ മറക്കോ? എന്നെ പറ്റി നീ അങ്ങനെ കരുതിയത്? എങ്കിലും എന്തോ എനിക്കൊരു പേടി. നിനക്ക് എന്നെ വിശ്വസിക്കാം, ഈ നെഞ്ചിലെ ചൂട് മുഴുവൻ നിനക്ക് വേണ്ടിയാ, ഈ മനസ്സിലെ സ്നേഹം മുഴുവൻ നിനക്കുള്ളതാ. നാളെ ഞാൻ കോളേജിലേക്ക് പോകും, നിന്റെ മനസ്സിലെ സ്നേഹവും കാത്തിരിപ്പും എന്നും എന്റെ കൂടെ ഉണ്ടാവണം. अरे कुलीर भाई ठीक समय पर आओ, देखो कितना बजे. सॉरी सॉरी ഞാൻ ഇറങ്ങിയപ്പോഴാ ഈ കാക്കി ഷർട്ടിന്റെ കാര്യം ഓർത്തത്. ഇതിട്ടില്ലെങ്കിലേ ഒരാഴ്ച ഓടിയ വെറുതെ ആയി. പോലീസുകാർക്ക് ഞങ്ങളെ കണ്ടാലേ ചെകുത്താൻ കുരിശേണ്ട മാതിരിയാ. അലർജിയാ? ശരദ എല്ലാം എടുത്തല്ലോ, ഒന്നും മറന്നിട്ടില്ലല്ലോ. അഞ്ചാറ് വട്ടം അരിച്ചു പറിക്കിയതല്ലേ. പോയിട്ട് വരാം. അതെ കുളിരുപ്പാ, എന്താണ് വണ്ടി സ്റ്റാർട്ടാകുന്നില്ലേ? വണ്ടിക്ക് സമയമായി, വേഗം പോവാ. സോ അഡ്മിഷൻ പ്രൊസീജിയർ ഓവർ. ഇപ്പൊ നന്ദകിഷോർ ഈ കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആണ്. സി നന്ദകിഷോർ ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരും പഠിച്ച വലിയൊരു പാരമ്പര്യം ഈ കോളേജിനുണ്ട്. അവരെക്കാളൊക്കെ വലിയ ആളാവണം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു മാം. എന്റെ അളിയാ, പുതിയതൊന്നും ഒരു ഗുണമില്ല, പഴയ തന്നെ ഭേദം. ശാരിയെന്ന് സാരിയിലാണല്ലോ, കൊള്ളാം. ഷാമ്പു ഇട്ട് മുടിയൊക്കെ ഇരിയാണല്ലോ വരവ്. ഓക്കെ ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമുക്കൊരുപാട് പഠിക്കുവാനുണ്ട്. ബി സീരിയസ്, ബി പ്രാക്ടിക്കൽ ആൻഡ് ബി പങ്ക്ച്വൽ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? ദിസ് ഈസ് പങ്ക്ച്വാലിറ്റി, ബട്ട് യു ഡോണ്ട് ഫോളോ ഇറ്റ്. യെസ് യെസ്, പ്ലീസ് കം ഇൻ. യുവർ ഗുഡ് നെയിം പ്ലീസ്? ജൂലി. സ്വീറ്റ് നെയിം. ലെറ്റ്സ് വെൽക്കം ഹെയർ വിത്ത് എ ക്ലാപ്പ്. Yes, yes, yes. Let us start with a silent prayer.
അല്ല, ഉറങ്ങിയോ? ഏയ് ഇല്ല. എന്തേ ഉറക്കം വരുന്നില്ലേ? ദേ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാ. മാഷൻ എന്തോ ഒരു വല്ലായ്മ. ഏയ് തനിക്ക് വെറുതെ തോന്ന. നേരെ ഒരുപാടായി. നന്ദമോനിപ്പോ ഉറങ്ങി കാണുവാണോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. ഹോസ്റ്റലല്ലേ, കൂട്ടുകാരൊക്കെ കൂടി വർത്താനം പറഞ്ഞിരിക്കായിരിക്കും. ഇപ്പോ എത്ര വലുതായാലും മക്കൾ എന്നും നമുക്ക് കുഞ്ഞുങ്ങളാ അല്ലേ മാഷേ? പിന്നല്ലാതെ താനിനി അവനെ ഓർത്ത് ആദ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൂരെ നാട്ടിലെങ്ങും അല്ലല്ലോ പോയിരിക്കുന്നത്. ഏറിയാ രണ്ടോ മൂന്നോ മണിക്കൂറത്തെ യാത്ര, അത്രയല്ലേ ഉള്ളൂ. എന്നും കുഞ്ഞായി കൂടെ കൊണ്ടുനടന്നാ മതിയോ? എനിക്കതല്ല, അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിടിക്കുവാണോ? ഇപ്പൊ മനസ്സിലായി എന്താ ഉറക്കം വരാത്തത്. മാഷ് കിടക്ക്. എടാ മോനെ, ഇന്ന് നിന്റെ ദിവസടാ. പിടിക്ക് മോനെ പിടിക്ക്, ഷോക്ക് ഒന്നും അടിക്കൂല. പിടിക്കടാ. എന്തായിരുന്നു നിന്റെ ഒരു ഭാവം? ഇത്രയും ജൂനിയേഴ്സ് ഇവിടെ പുതുതായി വന്നിട്ടും നീ മാത്രം ഈ ബൾബ് പിടിച്ച് നിൽക്കേണ്ടി വന്നത് നിന്റെ അഹങ്കാരം കൊണ്ടാ, നിന്റെ മാത്രം. ഡാ ശരിക്ക് പിടിക്കടാ, വയറിളകിയ ബൾബ് ഫീസാ ഓടാ. ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നതല്ലേ, അപ്പൊ ചില പുതിയ പരീക്ഷണങ്ങളൊക്കെ ആവാം. അങ്ങനല്ലേ പുതിയ ഓരോന്നൊക്കെ പഠിക്കുക. അല്ലടാ, ഏ സ്വിച്ച് ഓഫ് ആക്കാതെ ഈ ബൾബ് കെടുത്താൻ പറ്റുമോന്നൊന്ന് ശ്രമിക്ക. എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഉണ്ടോടാ. മെഴുതിരിയൊക്കെ എങ്ങനെയാടാ കെടുത്തുന്നത്? കാക്ക ഓടിക്കുന്ന പോലെയാണോടാ മെഴുകുതിരി കെടുത്തുന്നത്? നിന്റെ ബർത്ത്ഡേക്ക് എങ്ങനെയാടാ മെഴുകുതിരി അണയ്ക്കുന്നത്? അവനറിയാം. അങ്ങനെ തന്നെ, അതുപോലെ ഈ ബൾബ് ഒന്ന് മോനെ ഊതി നോക്ക്, ചെലപ്പോ കെടുമായിരിക്കും. ഊതടാ, ഊത്. ബൾബ് ഇങ്ങനെ കെടുത്താൻ പറ്റുമെന്ന് ഇതിനു മുമ്പ് അറിയാമായിരുന്നോ? ഇപ്പൊ ബൾബ് ഊതി കെടുത്തണ പുതിയൊരു വിദ്യ പഠിച്ചില്ലേ? ആ എടാ മോനെ, ഈ വിദ്യ പഠിച്ചു കഴിയുമ്പോ ഗുരുക്കന്മാർക്ക് ദക്ഷിണ വെക്കണം. അത് തന്നെ. ആ മോനെ, ഗുരുക്കന്മാർക്കുള്ള ദക്ഷിണ വെച്ച് എടുക്കടാ. ഇനിയെങ്കിലും സീനിയേഴ്സിനോട് ബഹുമാനം കാണിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇത്തരം പുതിയ വിദ്യകൾ ചേട്ടന്മാർക്ക് പഠിപ്പിക്കേണ്ടി വരും. ഓക്കെ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. നൗ വി ആർ ഫ്രണ്ട്സ്. അതൊക്കെ പോട്ടെ, എവിടെ നമ്മുടെ ഗുരുവായ സാട് തോമാച്ചൻ? എന്നെ നേർവഴിക്ക് നടത്തുന്ന സാത്താനെ, ഇത് നിന്റെ ദാഹം തീർക്കാൻ. ഇത് അച്ചാറ് തൊട്ട് നക്കാതെ, വെള്ളം പോലും ഒഴിക്കാതെ വലിച്ചു കയറ്റി കുടലി വെന്ത് കഴിഞ്ഞ കാഞ്ഞുപോയ എന്റെ വല്യപ്പച്ചന്, ബാക്കി മുഴുവൻ എനിക്ക്. പോയ വഴിയൊക്കെ തീ കത്തിച്ച് വയറ്റി തന്നെ എത്തി. ഇനി തലോലോട്ടൊക്കെ പെരുപ്പിക്കണേ. അത്രേയുള്ളൂ? എന്താ മുഖത്താകെ ഒരു വിഷമം? വീടിനെ കുറിച്ച് ഓർത്താ?
അതൊന്നും സാരയില്ല, രണ്ടു ദിവസം കഴിയുമ്പോ മാറിക്കോളും. ആദ്യമായിട്ട് മാറി നിക്കുക അല്ലേ? അതെ. അമ്മയുടെ സാരി തമ്മിൽ തൂങ്ങി നടന്നുള്ള കുഴപ്പമായി ഇതൊക്കെ. ദേ എന്നെ കണ്ടില്ലേ, നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പാറി നടക്കുന്നത്. അപ്പൊ പിന്നെ യാതൊരു ടെൻഷനും ഇല്ല. ആദ്യമൊക്കെ വലിയ വിഷമായിരുന്നു, ഇപ്പൊ മാറി വരുന്നുണ്ട്. ഒരു കോഫി കുടിച്ചിട്ട് ബാക്കി മാറ്റാം. ഏയ് വേണ്ട, പിന്നെ ആവാം. വലിയ ജാട കാണിക്കാതെ ഒന്ന് വാടോ. ഇത് കണ്ടോ, ഉഴുന്നോടൊക്കെ എന്താ ഉണ്ടമ്പൊരു ഷേപ്പ്? മാമിയെ ഇവിളവ് തന്നെടാ, കുരങ്ങിന്റെ മുഖമാണേലും നീ മനുഷ്യൻ തന്നെ. ഷേപ്പിലൊന്നും കാര്യമില്ല, ഉഴുന്നിന്റെ ചൊവയുണ്ടോ, ധൈര്യം മസാപ്പെടും. നീ ഇവിടുത്തെ മുക്കാത്തൊട്ട് ഇത് പെരി അല്പം കടുപ്പം കൂടി പോയി. അത്ര സ്ട്രോങ് വേണ്ട, ഇനി സ്ട്രോങ് ഇല്ല. ലേറ്റ്, വെരി ലേറ്റ്. ഇന്ന് തന്നെ നീ ഒരു ഡസൻ തികയ്ക്കുമോ അതോ ഇനി നാളത്തേക്ക് മാറ്റുമോ? ശ്രമിക്കാം. ഓ എവളോ പ്രിയ മനസ്സിടാ, കടവ് കുട്ടിക്കും. മനുഷ്യന് സ്വൈര്യവും സമാധാനം തരൂല. എന്താ സാർ എന്നെ അങ്ങ് വിളിച്ചു? വിളിച്ചു, 103 നന്ദകിഷോറിന്റെ വീട്ടിൽ നിന്ന് ഫോണുണ്ട്. 103 നന്ദകിഷോർ? ഈശ്വറാ, ഞാൻ അറിയാതെ അങ്ങനെ ഒരാൾ അവിടെ എന്നെ കയറിപ്പറ്റി. ആ ഇന്ന് വന്നതാ. അത് സാറി, അപ്പൊ വിശദമായിട്ടൊന്ന് പരിചയപ്പെടണല്ലോ. അധികം പരിചയപ്പെടാതിരിക്കുന്നതാ തന്റെ തൊഴിലിന് നല്ലത്. ഇപ്പൊ തന്നെ തന്നെ കുറിച്ച് നിറയെ പരാതികളാ. ക്ലാസ്സൊക്കെ തുടങ്ങിട്ട് വന്ന കേസായത് കൊണ്ട് ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. വാചക അടിക്കാതെ ഒന്ന് വിളിച്ചോണ്ട് വാടോ. ഓ സരി സരി. ഒരു സിയാറിന്റെ കൈ കിട്ടും പന്നിയം മുട്ടുകാലിന്. അതേ മകനെ, നിങ്ങളുടെ തോമാച്ചായനി ഈ ഗതികേട് വന്നല്ലോ. ഇതെന്താ പറ്റി? ആളു മാറി ഞാൻ മതിലിട്ടൊന്ന് കയറ്റി. ഏത് നശിഞ്ഞ നേരത്താണാവോ എനിക്കാ ഗതികേട് തോന്നിയത്. ആരാണ് ഈ നന്ദകിഷോർ? എന്താ, ഇയാൾക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നാ, താൻ പോയത് അറ്റൻഡ് ചെയ്തിട്ട് വാ. എന്തടേ ഈ കമ്പ്യൂട്ടറിനകത്ത് വല്ല നിധിയും കുടിച്ചിട്ടുണ്ടാ? എപ്പൊ നോക്കിയാലും ഞോണ്ട് ഓട് ഞോണ്ട്. 24 എങ്ങനെ മൊബൈൽ ഫോണും പിടിച്ചോണ്ടിരുന്ന ചെവിയുടെ സിലിണ്ടർ അടിച്ചു പറഞ്ഞേക്കാം. ഇതവിടെ കൊടുത്ത് ഏതൊഴിപ്പിക്കും. ആരത് സാരസിച്ചു, എന്താ ഇതുവഴിയൊക്കെ? ഞാൻ ആ കാർത്തികേയൻ ചേച്ചിയെ കാണാൻ പോയതാ. പാവം, പനി പിടിച്ചു കിടക്കുക. വല്ല ചിക്കൻ കുനിയ മറ്റായിരിക്കും ആ പണ്ടാർത്തളക്ക്. ചിക്കനും മട്ടനും ഒന്നും അല്ല, പാദത്തിന്റെ. നന്നായി കിടക്കട്ടതല്ല എരണം കെട്ടത്. എപ്പൊ കണ്ടാലും ലോൺ വേണം. ഈ പഞ്ചായത്ത് മുഴുവൻ തീരത് കൊടുത്താലും അവർക്ക് തൃപ്തിയാവില്ല. എന്താ ഇലക്ഷനൊക്കെ എടുത്തോ? ഈ വഴിയൊക്കെ നന്നാക്കുന്നോട് ചോദിച്ചതാ. അത് പിന്നെ ഈ മാസം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടില്ലെങ്കിൽ ഫണ്ട് ലാപ്സ് ആവും. ആ പിന്നെ മോന് വിശേഷം ഒന്നുമില്ലല്ലോ. ഏയ് ഇന്നലെയും വിളിച്ചിരുന്നു. ആ ശരി മാഷ, ഞാൻ പിന്നെ വന്നോളാം. കർത്താവ് തമ്പുരാനെ, നിന്റെ വചനങ്ങൾ എത്ര സത്യം. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ ഞാൻ മുട്ടി ഉദ്ദേശിച്ചാൽ തന്നെ തുറന്നു. നീ വാ, നിനക്കൊരു കോളുണ്ട്. കോളോ? ആരുടെ? നാളും പേരും ജാതി ഒന്നും ഞാൻ ചോദിച്ചില്ല, ഒരു പെണ്ണാണ്. എന്റെ ശോശാമ്മയുടെ അതേ സ്വരം.
കഴുതകൾ എല്ലാം കൂടി ഒന്ന് ചീറ്റ് കളിക്കുകയാണോ? ആ ഒരു കഴുതയുടെ കൂടെ കുറവുണ്ട്. കഴുതകളുടെ കൂടെ കളിക്കാൻ ഞാനില്ല, ഞാൻ പോവേണ്. എന്റെ അടുത്ത് അവന്റെ അഭ്യാസം. ഹലോ ഹലോ, ആരാ? ഞാനാണ് ജൂലി. ജൂലിയോ? എന്താ ഈ നേരത്ത്? ഓർക്കം വന്നില്ല, വെറുതെ തലേണ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ നിന്നെ ഓർത്തു. വിളിച്ചത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഹോ, അത് കേട്ടാ മതി, ഉറങ്ങാറായില്ലേ? ഇല്ല, ഞങ്ങളിങ്ങനെ ചീട്ടൊക്കെ കളിച്ചിരിക്കുന്നു, കുറച്ചു കഴിയുമ്പോ കിടക്കും. വെറുതെ ഇയാളുടെ ശബ്ദം കേട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. വല്ല സീ ഡ്രീംസും കണ്ടാലോ? ഇയാളെ ഒന്ന് കിട്ടാനാ പാട്. അര മണിക്കൂർ കാത്തു നിക്കണം, ഒരു മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് നടന്നോടെ. ഏയ്, എനിക്കത് അത്ര അത്യാവശ്യമായിട്ട് തോന്നിയില്ല. നമുക്ക് ആലോചിക്കാം. താൻ ആലോചിക്കാം, ഞാനും ആലോചിക്കാം തന്നെ കുറിച്ച്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹായ് ജൂലിയോ, ഇതെന്താ ക്ലാസ്സിൽ കയറുന്നില്ലേ? എന്റെ മാഷെ കൊറേ നാളായി ബോറടി സഹിക്കുന്നു, ഒന്ന് ഫ്രഷ് ആന്ന് വിചാരിച്ചു. ആ മരിയെ അറിയില്ലേ? ഇവിടെ എന്റെ ക്ലോസ് ക്ലോസ് ഫ്രണ്ടാണ്. ഹായ് നന്ദു. ഹായ്. തമ്മിൽ കണ്ടിട്ടില്ലേലും ഞാൻ പറഞ്ഞ ഇവൾക്ക് നന്ദുനെ നല്ല പരിചയ. ഒരു കാര്യം ചെയ്യ, സാറി ഈ വണ്ടിയിൽ അങ്ങ് കേറ്, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. വേണ്ട, പിന്നെ ആവട്ടെ, നിങ്ങൾ പോയിക്കോളൂ. ഓ പിന്നെ എന്നാലൊന്ന് കാണാലോ, ഇങ്ങോട്ട് കേറ്. ഈ രണ്ട് പെൺപുലികളെ കണ്ടപ്പോ പേടിച്ചു പോയോ? ഏയ്, അത് ചുമ്മാ. പിന്നെ താനെന്താ ഞാൻ വിളിച്ചപ്പോ ആദ്യം മടിച്ചു നിന്നത്? അത് പിന്നെ അസൈൻമെന്റ്. അസൈൻമെന്റ് മണ്ണാങ്കട്ട. ഇയാൾ ഇതൊക്കെ ചെയ്ത് കൂട്ടി നാളെ രാവിലെ ഐസക് ന്യൂട്ടൺ ആവാൻ പോവുകയല്ലേ. മറിയ എന്താ, കോള കഴിക്കില്ലേ? ഏയ്, കഴിക്കാതെയല്ല, എന്തോ കുറച്ചു ദിവസമായിട്ടൊരു പനി വിട്ടു മാറുന്നില്ല, അതുകൊണ്ടാ. കേട്ടോ മറിയ, ഇയാൾ ഇപ്പോഴും ഒരു നാട്ടും പുറത്തുകാരൻ കഞ്ഞിയാ. ആണോ നന്ദു? താൻ കൊറേ കൂടി മോഡൺ ആവണം, കണ്ണി കണ്ട പെമ്പിളരെ ഒക്കെ ലൈൻ അടിക്കണം, ബീച്ചിൽ പോണം, പാർക്കിൽ പോണം, പിന്നെ ഇതുപോലെ ഐസ്ക്രീമോ കോളയോ വാങ്ങി വെച്ച് കട അടയ്ക്കണ വരെ സൊള്ളണം. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും ഞാൻ അറിയാൻ ഇടവരരുത്. അത്രയ്ക്ക് അങ്ങ് മോഡേൺ ആവണോ? വേണോടോ, നാടോടുമ്പോൾ നടുവെയല്ല ഏറ്റവും മുന്നിൽ തന്നെ ഓടണം. വേഷത്തിന് മാത്രല്ല, സ്വഭാവത്തിലും നന്ദു കൊറേ കൂടി മാറാനുണ്ട്. ഇപ്പൊ തന്നെ ഇയാൾക്ക് വലിയൊരു കുറവുണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്, നാളെ തനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുമ്പോ അത് മാറിക്കൊള്ളും. ഓക്കെ. എന്താടോ നന്ദകിഷോറുമായി ഒരു ഉരുണ്ട് കളി? ഹേയ്, അയാൾ ഒരു പാവ, ഒരു നാട്ടും പുറത്തുകാരൻ. നിന്റെ ഐറ്റം നമ്പറിലൊക്കെ അയാൾ താങ്ങോ? ഒന്ന് കൂടി. ആരാ? നമ്മുടെ അച്ചായന. ആഹാ, ആ മലഞ്ചരക്ക് എടുക്കണോ? അയ്യോ, എനിക്ക് വയ്യ. അങ്ങനെ സഹിക്കാൻ ഇത്തിരി പാടാ, കിടന്നടിക്കട്ടെ. ജൂലി, നിൽക്ക്. ആ എന്താ, നിങ്ങൾ ഇന്ന് നേരത്തെ ഇറങ്ങിയോ? എനിക്ക് ലാസ്റ്റ് അവർ ഫ്രീ ആയിരുന്നു, അപ്പൊ ഇവിടെയും ചാടിച്ചു. നിന്റെ പനി മാറിയോ? ക്ഷീണുണ്ടല്ലോ. അത് എന്നെയും കൊണ്ടേ പോവും, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വെള്ളം മാറി കുളിച്ചിട്ടാവും. ഈ പോക്ക് പോയ കുളിയൊക്കെ തെറ്റും മോളെ. സത്തം കുറയ്ക്കണ, അപ്പം കേക്കണം. ബില്ല് എഴുതുവാ. മൂന്ന് പേരും കൂടുതൽ പത്തിരുപത് മസാല ദോശയും നാലഞ്ച് കോഫിയും ഒരു പത്തിരുപത് പൊങ്കലും ഉണ്ടമ്പരിയും സാപ്പിട്ടി എഴുതി കൂട്ടാൻ. അയ്യോ, ഡെയിലി സാപ്പിടേണ്ട ആറ് പൊറോട്ടാവും ഒരു കടലക്കറിയും തന്നെ. അമ്പി ചെല്ലെങ്കി മഹാരാജ്, ഇങ്ങനെ വാടാ. നീ ബോർഡ് തിരുത്തിനത് നായപ്പിടി കണ്ടു എന്നായിരിക്കും. നീയൊക്കെ വെറുമ്പോ എന്റെ തലയുടെ നാലു വശത്തും കണ്ണാ. ഇവിടെ നീ തിരുത്തിനത് ഞാൻ മായിച്ചേക്കാം. ആനാ മോന്റെ എസ് എസ് എൽ സി ബുക്കിൽ ഫാദർ, അതായത് നിന്റെ അച്ഛൻ എന്ന സ്ഥലത്ത് ഉന്നോടെ അമ്മ പറഞ്ഞു തന്ന അറിവ് വെച്ച് മോൻ എഴുതി വെച്ച ഒരു പേരുണ്ടാവും. അതിന് ഭംഗി പോറാന്ന് തോന്നിയാൽ ഇതുപോലെ തീർത്തരുത്. അത് മോന്റെ അമ്മയ്ക്ക് മോശം തന്നെ.
പോടാ തമ്പി, വീട്ടിക്ക് പോ. പാടേ പോവാം, വല്ല ആവശ്യം ഉണ്ടേ. ഹായ് നന്ദകിഷോർ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കും ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവേ? ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടേ. എന്താ കാര്യം? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വാങ്ങിക്കണോ? ബർത്ത്ഡേ ഗിഫ്റ്റാ. ബർത്ത്ഡേ ആരുടെ? എന്റെ കർത്താവേ, അവൻ അവന്റെ ബർത്ത്ഡേ എന്നെന്ന് പോലും അറിയാത്ത വിചിത്ര ജീവിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ബയോഡേറ്റും ഒക്കെ താൻ എവിടുന്ന് സംഘടിപ്പിച്ചു? ബ്രോക്കർ പണിയുണ്ടോ? Where there is a will, there is a way. കോളേജ് റെക്കോർഡ്സിൽ നിന്ന് ഞാൻ പൊക്കി മോനെ. നന്ദുന്റെ നാളെന്താ? കന്നി മാസത്തിലെ പുണർദം. കൊള്ളാലോ സെറ്റപ്പ്. കന്നി മാസം നായ്ക്കളുടെ ഒക്കെ ഹണിമൂൺ കാലം, പിന്നെ പുണർദം. പുണരുന്ന സ്വഭാവം കൂടുമെന്നാ. എന്നിട്ട് ഇയാൾക്ക് ഇതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഈ നാളുകാരുടെ സ്വഭാവം എന്നോട് കാട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അതങ്ങ് ക്ഷമിക്കും. അല്ല, എന്റെ ഗിഫ്റ്റിനെ കുറിച്ച് താനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനാ, ആദ്യമായിട്ടാ എനിക്ക് ഒരാൾ ബർത്ത്ഡേ ഗിഫ്റ്റ് തരണത്. അപ്പൊ പിന്നെ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവാതിരിക്കോ? ഏതായാലും എനിക്ക് ആശ്വാസമായി. ഇനി ഇയാളെ എന്റെ ഇഷ്ടത്തിന് വിളിക്കാലോ. എന്റെ ഫിംഗർ ടിപ്പിൽ തന്നെ ഇയാൾ ഉണ്ടാവുമല്ലോ. ഫോൺ കമ്പനിക്കാരുടെ ഭാഗ്യം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? പിന്നെന്താ ചോദിക്കേ? പ്രോമിസ്? ഷുവർ, പ്രോമിസ്. എന്നെ എപ്പോഴെങ്കിലും ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏയ്, അതെന്താ? ഞാൻ എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാ തന്റെ അടുത്ത് വരുന്നത്. എനിക്ക് താൻ എത്ര ആശ്വാസമാണെന്നറിയോ? എനിക്ക് വീട്ടിന്ന് വിട്ടുമാറിയ ടെൻഷൻ മനസ്സിന്ന് മാറിയതേ തന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയത് കൊണ്ടാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ അനുഭവിക്കുന്ന ടെൻഷൻ നന്ദനൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. കുറെ പൈസ ഉണ്ടായെന്നോർത്ത് എന്ത് നേടും? ഒന്നുമില്ല. നമുക്ക് വേണ്ടത് സ്വസ്ഥതയാണ്. അത് തേടിയുള്ള അലച്ചല എന്റെ ജീവിതം. ചർച്ചും നന്ദും ഒക്കെ ശരിക്കും എന്റെ ആശ്വാസ കേന്ദ്രങ്ങളാ. ജോലിയുടെ പ്രോബ്ലംസ് എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ തനിക്കൊരു ആശ്വാസമാവുമെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക്സ് ഡാ. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും തകരരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. തന്റെ ഈ ഗിഫ്റ്റിന് പകരം ഞാൻ എന്ത് തരും എന്നാണ് എന്റെ ആലോചന. ഹൃദയം നിറഞ്ഞ സ്നേഹം, അത് മാത്രം മതി എനിക്ക്. എന്റെ മനസ്സിനെ സ്നേഹിക്കുന്ന ഒരാൾ, അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ കുറെ കത്തി വെച്ചല്ലേ, സാരല്ല, ക്ഷമിക്ക്. മൊബൈലും കൊള്ളാം, ഇത് തന്ന ആളും കൊള്ളാം. ചില ഫെസ്റ്റിവൽ ഓഫർ പോലെയാ, മൊബൈലും ഫ്രീ, പ്രേമിക്കാനൊരു പെണ്ണും ഫ്രീ. അത് ശരിയാ. ഇവന്റെ നാട്ടിലെ ആ പെണ്ണില്ലേ, അവളുടെ കാര്യം കട്ട പോകാ. അല്ലേളിയാ, ഇത് അങ്ങനെയൊന്നുമല്ല. അല്ല പിന്നെ, കാള വാല് വെക്കുന്ന കണ്ട അറിഞ്ഞൂടെ, അവക്ക് നിന്നോട് പ്രേമം തന്നെ. ഏയ്, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. എടാ നാട്ടും പുറത്തേരം മണ്ട, പ്രേമത്തിലേക്കുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് ആണ് ഈ ഫ്രണ്ട്ഷിപ്പ്. എടാ ലൈഫ് ഒന്നേ ഉള്ളൂ, ജസ്റ്റ് എൻജോയ്. നീ നമ്മുടെ ഷിഫാസിനെ നോക്കി പഠിക്ക്. ഇവൻ പ്രേമിച്ച പെണ്ണുങ്ങളെയൊക്കെ നിക്കാൻ കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇവന്റെ വീട്ടിലെ ലേഡീസ് ഹോസ്റ്റൽ തന്നെ തുടങ്ങിയിട്ട് വന്നത്. അയ്യോ, ആ ദേ വിളിക്കുന്നു നിന്റെ രാധിക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ധ്യാനിച്ച് ഈ ജീൻസ് ഇട്ട രാധിക, നീ പോയി ഭ്രാന്ത് പിടിപ്പിക്കടാ. ഹലോ, ഹായ്. കോളേജിൽ കാണാതിരുന്നിട്ടും എന്താ നന്ദു എന്നെ വിളിക്കാതിരുന്നത്? വിളിക്കുമെന്ന് കരുതി ഞാൻ എത്ര നേരെ നോക്കിയിരിക്കുന്നു. അവിടെ എവിടെയൊക്കെ നോക്കിയിരിക്കാതെ ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ. ഇയാൾക്ക് അകലെയാണെങ്കിലും നന്ദു എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അടുത്തോ? എവിടെ? ഇവിടെ എന്റെ ഹൃദയത്തിൽ. കേൾക്കുവാൻ ഒന്നു തലോടുവാൻ എന്തിനെ മനം തുടിച്ചു വെറുതെ. പിൻവിളി കേൾക്കുവാൻ ഒന്നു തലോടുവാൻ എന്തിനെ മനം തുടിച്ചു വെറുതെ.
നീർമിഴിപ്പീലിയാൻ ഒന്നെന്നെ നോക്കുവാൻ എന്തിനെന്നിഴി കുതിച്ചു പിൻവിളി കേൾക്കുവാൻ ഒന്നു തലോടുവാൻ എന്തിനെ മനം തുടിച്ചു വെറുതെ എന്തിനെന്നിഴി കുതിച്ചു ഇതുവരെ കാണാത്ത നാം അരികിൽ വരുമ്പോൾ പുതിയ സുഗന്ധം ഇതുവരെ കാണാത്ത നാണം ഏതോ കിനാവിൻ്റെ കിളിവാതിൽ ചാരി ഏതോ കിനാവിൻ്റെ കിളിവാതിൽ ചാരി ഉറങ്ങാതിരിക്കുന്നു കേൾക്കുവാൻ ഒന്നു തലോടുവാൻ എന്തിനെ മനം തുടിച്ചു വെറുതെ എന്തിനെ മിഴി കൊതിച്ചു പ്രണയ സിന്ദൂരം മൊഴികളിലാകെ മഴത്തുള്ളിക്കിലുക്കം കവിളത്തു പ്രണയ സിന്ദൂരം ആരോ വരും പോലെ തിരയുന്ന നേരം ആരോ വരും പോലെ തിരയുന്ന നേരം കാണുന്നിടത്തൊക്കെ നീ കേൾക്കുവാൻ ഒന്നു തലോടുവാൻ എന്തിനെ മനം തുടിച്ചു വെറുതെ എന്തിനെ മിഴി കൊതിച്ചു തോമാച്ചാൻ ഇത് എന്തിന്റെ സെലിബ്രേഷൻ അറിയോ ആ ഞാനെന്തിനാ അടക്കം നോക്കുന്നത് ദാനം കിട്ടിയ കല്ലിൽ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ നീ ഒന്നുകൂടി വേവൊഴിച്ചേ എവനെന്താ കഴിക്കാനൊരു മടി അടിച്ച് പഠിക്കണേലേ ഉള്ളൂ ഒരാഴ്ചക്ക് ഞാൻ ശരിയാക്കാം തോമാച്ചായോ ഒരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മുടെ നന്ദുവിന് ഒരു പ്രണയം അതിന്റെ ചെലവാ പ്രേമമോ ഇവനോ എന്നെ പോലൊരുത്തനെ തികഞ്ഞ മദ്യപാനിയാക്കാനുള്ള ഈ ആഘോഷത്തിന് ഞാൻ കൂട്ടി വെക്കൂല പ്രേമം മണ്ണം കേട്ട അല്ല തന്നേക്കാൾ കൂടുതൽ സ്മോൾ അടിച്ച അനുഭവം കൊണ്ട് പറയാ പെണ്ണെന്ന നശിഞ്ഞ വർഗത്തെ കുടിച്ച മദ്യത്തിൽ പോലും വിശ്വസിക്കരുത് എന്റെ ശോശാമ്പ പോലും എന്നെ വഞ്ചിച്ചു പിന്നെയാ ഇങ്ങനൊരു ആഘോഷമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പാപമദ്യത്തിൽ പങ്കാളിയാവില്ലായിരുന്നു എങ്കിലും ഏതായാലും അടിച്ചു ഇനി ഇതും കൂടി അടിച്ചിട്ട് വാള് വെക്കാൻ പോവാ ഏതാ അവള് വിളിക്കുന്നു എടുക്ക് അവളല്ല സിവിലിനെ മറിയ ഹലോ ഹായ് ഹായ് മറിയ എന്തുണ്ട് വിശേഷം ഇവന്റെ ഒരു കാര്യം
കിളികൾ വിളിച്ചോണ്ടിരിക്കുന്നു. ഓ ഭാഗ്യവാനാണേ, വലിയൊരു വിശേഷമുണ്ട്, നാളെ അറിയാം. ഓ സർപ്രൈസ് ആണോ? ഒടുക്കത്തെ സർപ്രൈസ് ആണോ? ജൂലി വിളിച്ചിരുന്നു, കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണോ? ഞാനിവിടെ നമ്മുടെ കോളേജിലെടുത്താ. കോളേജിലോ? അവിടെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ആണ്, നാളെ കാണാം. ഓക്കേ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ഹലോ ഹലോ, ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ആണ്, നാളെ കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. മറിയയുടെ മരണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാ. മരണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക, മറിയയുടെ മരണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. മാഡം, മരണപ്പെട്ട മറിയയുടെ മൊബൈൽ ഫോൺ ഞാൻ പരിശോധിച്ചിരുന്നു. ലാസ്റ്റ് ഡയൽ നമ്പർ ഒരു നന്ദകിഷോറിന്റേതാണ്. റിസീവ്ഡ് കോൾ അവളുടെ ഫ്രണ്ട് ഒരു ജൂലിയുടേതും. രണ്ടുപേരും ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ഞാൻ അവരെ വിളിപ്പിച്ചിരുന്നു, എന്നിട്ട് വിശേഷിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ല. ഇപ്പോൾ ദാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. വിഷം ഉള്ളിൽ ചെന്നുള്ള മരണമെന്നാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. സംശയിക്കാൻ ഒന്നും തന്നെയില്ല. ഈ റിപ്പോർട്ട് വെച്ച് ഞാൻ ഫയൽ ക്ലോസ് ചെയ്യണം. കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് സമരത്തിലാണ്. മാഡം, അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി സി ബി വന്ന് അന്വേഷിച്ചാലും സൂയിസൈഡ് ഒരിക്കലും മർദ്ദാവില്ല, തിരിച്ചും. ഭാഗ്യം, ഇതുകൂടെ പൊട്ടിയിരുന്നെങ്കിൽ ഈ മാസത്തെ ശമ്പളം മേടിക്കാതെ കഴിയാമായിരുന്നു. മധുരം കുറവാ, പഞ്ചസാരയില്ല. ഒട്ടക്കേ ഉള്ളൂ. വെരിഷി, വാൽ നക്ഷത്രത്തെ കണ്ടില്ലല്ലോ. ഇല്ല, ഇന്ന് വന്നില്ല. കഷ്ടം ഗുണക്കല്ലേ, കോള കമ്പനിക്ക് താ നഷ്ടം. ജൂലി, ഏയ്, എന്താ ഇത്? ഒന്നുമില്ല നന്ദു, ഓരോ നോർത്തിരുന്നതാ. പോട്ടെ, എന്തിനാ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവണത്? അല്ല നന്ദു, അവൾ ഇപ്പോഴും കൺമുന്നിൽ നിൽക്കുന്ന പോലെ തോന്നോ? എന്തിനാ അവൾ ഇത് ചെയ്തെന്ന് മനസ്സിലാവാത്തെ? അവൾ ഒന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. രാത്രി എന്നെ വിളിച്ചിട്ട് എങ്ങും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ വിളിച്ചപ്പോഴും ഇതുപോലൊക്കെ തന്നെയാ പറഞ്ഞത്. അവളുടെ അച്ഛൻ ഇന്ന് വന്നിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ടുപോവാൻ. അതൊക്കെ എടുത്തു കൊടുത്തിട്ടാ ഞാൻ വന്നത്. രാവിലെ തന്നെ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അളിയോ, കണ്ടോടാ, വീണ്ടും ഒരു അടുത്ത സമരത്തിനുള്ള പണി ഒപ്പിക്കുന്നു. നടക്കട്ടെ നടക്കട്ടെ. എടാ, നീ മനസ്സിലാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ കുട്ടികൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്? അവരുടെയൊക്കെ വായ മുടിക്കട്ടെ, നമുക്ക് പറ്റൂ. ഞങ്ങളോടെങ്കിലും സത്യം പറഞ്ഞൂടെ? നീയും അറിയുമായി എന്താ? ഓടാ, രണ്ട് വള്ളത്തിലും കാലയൊട്ടി അവസാനം വെള്ളത്തിൽ വീണ് കൈയും കഴിട്ടടിക്കായിരുന്നു മതി. നീ ജൂലിയെയും മറിയേയും ടൈം ടേബിൾ വെച്ച് പ്രേമിച്ചു നാ ശ്രുതി. ഇനി അവളെ കുറിച്ചാണെങ്കിൽ കേൾക്കാത്ത അപവാദം ഒന്നുമില്ല. അവള് പകല് പഠിത്തവും രാത്രി കാശുള്ളവരെ കൂടെ കറക്കുമായിരുന്നു അത്രേ. പാവം, മരിച്ചവരെ കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞൂടെ. നീയായിരുന്നോ? ഞാൻ കരുതി വല്ല തസ്കരന്മാരായിരിക്കുന്നു. എന്നാൽ ഇന്ന് അവന്റെ കാര് തല്ലിയ ഓടിച്ചനെ. ഒന്ന് അടങ്ങ് തോമാച്ചായ. ഹാ, അടങ്ങി. നീ കാര്യം പറ. ഉച്ചക്ക് 12 മണി, ഈ അസമയത്ത് നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിന്റെ കോളേജ് ഇടിച്ചു വീണോ? ഇന്ന് ക്ലാസ് ഇല്ലേ? ക്ലാസ് ഒക്കെ ഉണ്ട് തോമാച്ചായ. ആ വിഷം കഴിച്ചു ചേർത്ത പെണ്ണിനെ എന്നെയും പറ്റിയിട്ട് ആൾക്കാര് എന്തൊക്കെയാ പറയണത്? കേട്ട് കേട്ടെന്റെ തല പെരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. അത് മാത്രല്ല ഞാൻ കേട്ടത്,
അവളുടെ കൂട്ടുകാരുടെ കൂടെ നിന്റെ പേരുണ്ട്. ചില പുതിയ പേരുകൾ ഈ ആഴ്ച കിട്ടും. അപ്പൊ ഞാൻ അല്പം ആശ്വാസം കിട്ടുന്ന കരുതിട്ടാ ഇങ്ങോട്ട് വന്നത്. ആശ്വാസൊക്കെ തരാ, പോയി കാശ് എടുത്തോണ്ട് വാ. കാശൊക്കെ റെഡി. തോമാച്ചനൊരു പൈന്റ്. പൈന്റാ? നിങ്ങൾ നാലഞ്ച് കാളകൾക്ക് കണ്ണിലൊഴിക്കാനില്ലല്ലോ. നാലഞ്ച് പേർക്കൊന്നും അല്ല തോമാച്ചായ, എനിക്ക് ഒറ്റയ്ക്ക് അടിക്കാനാ. ഒറ്റക്കൊരു പൈന്റോ? കൂമ്പുവാടിപ്പോ നമുക്ക് മുറിച്ചടിക്കാം. മാളോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? രാജുട്ടാ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ രാജുട്ട എന്താ, എന്തൊരു ചുറ്റിക്കളി! നന്ദു വിളിച്ചോന്നാണോ? ഏ, രാജുട്ടൻ തന്ന നമ്പറില് ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ല. കുറച്ചു ദിവസം പിന്നെ വിളിച്ചിരുന്നു, ഈ ക്രിസ്മസ് വെക്കേഷൻ വരുന്നാ പറഞ്ഞത്. എന്നെ അന്വേഷിച്ചോ? പിന്നെ ഇനി വിളിക്കുമ്പോ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. ആ പറയാം, ശരി മോള്. ഓക്കെ. എന്റെ പൊന്നു മാമി, ഈ ഒരു തലയാട്ടം ഒന്ന് നിർത്തി എന്നെ രണ്ട് ചീത്തെങ്കിലും. അയ്യോ, നാ എതുക്കടാ നിന്നെ ചീത്ത വിളിക്കണം? ഓരോട് പൊട്ടിക്കുമ്പോഴും അതിന്റെ കൃത്യമായ കാസ് നിന്റെ സമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കും. നീ ധൈര്യമാ പൊട്ടിക്കടാ ആസാമി. ഗുണസ്വാമി പോളും, ഉനക്ക് ആരടാ ഗുണസ്വാമിന് പേർ പോട്ടത്? യാതൊരു ഗുണവും ഇല്ലാത്ത ബിഡ്ഡി കുസ്മാണ്ടം. ആശ്വാസമായി, കിട്ടി ബിഡ്ഡി കുസ്മാണ്ടം. പാത്രത്തിന് എം ആർ പി എഴുതരുത്, മാമിക്ക് കിട്ടിയ വിലയായിരുന്നാവൂ. അതൊന്നും ഓർത്ത് നീ വിഷമിക്ക വേണ്ട. പാത്രത്തിന്റെ കൂടെ നാല് വടയുടെ വില കൂടി ഞാൻ എഴുതും. പക്ഷെ ഒന്ന്, സാമ്പാറും ചമ്മന്തി ഫ്രീ. അത് മാത്രമായിട്ട് എന്തിനാ ഫ്രീ? അത് കൂടെ ചേർത്ത് എഴുതിക്കോ. ഏതാ സുന്നിയ? അല്ല, കണക്കല്ല കീറി കൃത്യമാണെന്ന് പറയായിരുന്നു. അപ്പിടി. അങ്ങനെ ഒരുവിധം നമുക്ക് ക്രിസ്മസ് വെക്കേഷൻ ആയി. രണ്ടു മൂന്ന് മാസം കോളേജിൽ പഠിച്ചിട്ടും ഓംസ് ലോ പോലും മനസ്സിലായിട്ടില്ല. എടാ നന്ദു, നീ വീട്ടിൽ പോകുന്നില്ലേ? അതെന്താടാ, എന്റെ വീട് കാറ്റത്ത് പറന്നു പോയോ? ചിലരെയൊക്കെ വിട്ടുപിരിഞ്ഞു പോകാൻ നിനക്ക് വിഷമം കാണുമെന്നറിയാം, അതുകൊണ്ട് ചോദിച്ചു പോയതാണേ. അല്ല, അപ്പൊ സാറിനെന്താ പരിപാടി? ഞാൻ ഒന്ന് മസ്കറ്റ് വരെ പോകും, ബാപ്പയും അമ്മയും ഒന്ന് കാണണം. എടാ, നീ മസ്കറ്റിൽ പോയിട്ട് വരുമ്പോ ഒരു പെണ്ണൊട്ടത്തോട് കൊണ്ടുപോവാ, നമ്മക്ക് നന്ദുവിനെ കൊണ്ട് കെട്ടിക്കാം. അവൻ എന്തിനാണ് ഒട്ടകം, നല്ല ഒന്നാന്തര പടക്കുതിരല്ലേ കയ്യിലിരിക്കുന്നത്. എന്നാ ശരി, വിളിക്കണം. ശരി. ഇതെന്താ, വീട്ടിലൊന്നും പോണില്ലേ? ഇപ്പൊ പോയ പാതിരാത്രിയാവും വീട്ടിലെത്താൻ, അതുകൊണ്ട് നാളെ രാവിലെ പോവാന്ന് വെച്ചു. നന്ദു ഇന്ന് ആ പ്രേത ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക? അല്ലല്ല, സാഡ് തോമ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു പ്രേതവും വരില്ല. എന്നാ പിന്നെ നന്ദുവിന് എന്റെ കൂടെ പോന്നൂടെ? എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. ഞാൻ എന്റെ കസിന്റെ കൂടെയാ, താനെന്ന് എന്റെ കൂടെ വാടോ, അവിടെ അവളും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. തന്റെ ഒരു ഒടുക്കത്തെ ആലോചന, എന്ത് പറഞ്ഞാലും മന്ദബുദ്ധി പോലെ ഇങ്ങനെ മിണ്ടാതെ നിന്നോണം. തന്റെ കൂടെ കുറച്ചുനേരം സ്വസ്ഥായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ച. അല്ല, അത് ഞാൻ പിന്നെ. ഒന്ന് വാടോ, ഞാൻ വന്നോളാം. എത്രയായി? 60. സോറി, ഞാൻ അല്പം ലേറ്റ് ആയി. ഓ, സാരമില്ല. അല്ല, കസിനൊക്കെ എവിടെ? ആ, വരും, ഔട്ടിങ്ങിന് പോയതാ. പിന്നെ ദേ, മുകളിലത്തെ റൈറ്റ് സൈഡിലെ റൂമാണ് ഇയാളുടേത്. കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്കും ഫുഡ് എടുത്ത് വെക്കാം. ഓക്കെ. ഓക്കെ.
ശാന്തിയിടോ. എന്റെ പ്രിപ്പറേഷൻ നന്ദുവിന് പിടിക്കുമെന്ന് അറിയില്ല. എന്തായാലും നീ ഉണ്ടാക്കിയതല്ലേ, എനിക്കിഷ്ടാവും. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, അസലായിട്ടുണ്ട്. താങ്ക് യു. ഇത് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ സ്പെഷ്യൽ ഐറ്റാ. ഒരു മിനിറ്റ്. ഹലോ, എവിടാ? ലേറ്റ് ആവോ? ആണോ? ഓ, എങ്കി വരണ്ട. ഹേയ്, നോ പ്രോബ്ലം. ഓക്കെ, ഗുഡ് നൈറ്റ്. കസിന, അവര് ലേറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും മാത്രം. പേടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ പേടിപ്പിക്കൊന്നുമില്ല. എന്താ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. ഇങ്ങനെ ആദ്യമായിട്ട് കാണല്ലേ, ഇത്രയും സുന്ദരിയായിട്ട് ഇരിക്കണോ? ഉറക്കം വരണില്ലേ? എന്താ? ഞാനേ വരാന്നും പറഞ്ഞാല് നേരത്തെ വന്നു. അമ്മ രാവിലെ തൊട്ട് ഇവിടെ കാത്തിരുന്നത് എന്റെ കുറ്റ. അമ്മ, അച്ഛൻ എവിടെ പോയി? കൃഷി ഓഫീസിൽ ഒരു യോഗം ഉണ്ട്, തീരെ അധ്യക്ഷനല്ലേ. അച്ഛൻ അങ്ങോട്ട് പോയിരിക്കാം. മോർണിംഗ് വാ. ആരാ ഇത്? അമ്മായിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതെപ്പോ വന്നു? രാവിലെ എത്തി. വന്നതും അടുക്കളയിൽ കയറി ഓരോന്നൊക്കെ ഉണ്ടാക്കുക, കറികളും പായസം ഒക്കെ. സ്വാതി കൊണ്ടുവന്നില്ലേ? ഏയ്, വെക്കേഷൻ ആയപ്പോ പാട്ടും ഡാൻസും കൂത്തും ആകെ കൂടി ബഹളം. ബാസിയമ്മാവും വിളിക്കാറില്ലേ? ഓ, ഇന്നലെയും വിളിച്ചിരുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ ഭൂകമ്പം. ഇനി എന്നാണാവോ യുദ്ധം? പോകുമ്പോ ഹലോ. പട്ടിക്കാട്ടിൽ എത്തിയോ? പിന്നെ എപ്പോഴേ എത്തി. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല ഒന്നാം തരം ഊണും കഴിച്ചു. എന്നിട്ടാണോ എന്നെ ഓർത്തത്? ഹേ, താനെവിടെയാ? വീട്ടിലെത്തിയില്ലേ? ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടി. ഒറ്റയ്ക്കോ? കൂട്ടിന് കൊറേ മധുര സ്വപ്നങ്ങളും തന്ന് ഇയാൾ എന്നെ ഇഗ്ലിയാക്കിട്ടല്ലേ പോയത്. നീ വീട്ടിൽ പോണില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിക്കുമായിരുന്നല്ലോ. അയ്യട, കൊച്ചു കള്ളൻ ഒരു നിമിഷം മനസ്സ് കൈവിട്ടു എന്ന് കരുതി. വേണ്ട കേട്ടോ, അതൊക്കെ ഇനി സമയമാകുമ്പോ മതി കേട്ടോ. കേട്ടു. ഇണങ്ങലേടാ, തെറ്റാ, അതുകൊണ്ടാ. നമുക്ക് ആലോചിക്കാം. ഫോണ് ചേർക്ക, കൊഞ്ചാതെ. നന്ദു, മോനെ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേടാ. നന്ദുട്ടാ, നന്ദുട്ടാ, നന്ദുട്ടാ. ഓ, ഓടി ഓടി ഞാൻ തളർന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം? ലൈബ്രറി ചെന്നപ്പോ ഇപ്പൊ ഇറങ്ങിയുള്ളൂ അറിഞ്ഞു. അവിടുന്ന് ഓടി വരിക. എന്താ എന്നെ കാണാൻ പറഞ്ഞത്? അത് പിന്നെ ഞാൻ വന്നല്ലേ ഉള്ളൂ. ഇന്നലെ വന്നതല്ലേ? എന്നെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ കാണാനുള്ള നേരൊക്കെ ഉണ്ടായിരുന്നു. മാളു ഇന്ന് ജോലിക്ക് പോയില്ലേ? നന്ദുട്ടിനെ രാവിലെ കണ്ടു എന്ന് വെച്ചാ ഞാൻ പോയനെ. എപ്പോഴാ തിരിച്ചു പോണെന്ന് അറിയില്ലല്ലോ, ഒന്ന് കാണണമെന്ന് തോന്നി. മാളു ആരെങ്കിലും കാണും. ശരി, മാളു പോയിക്കോളൂ. എന്നെ ഒഴിവാക്കണതാണോ? ഏയ്, അതൊന്നുമല്ല. നന്ദുട്ടിന്റെ മുഖത്ത് തീരെ സന്തോഷമില്ല, എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത മാതിരി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നണതാ. വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ കുറെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കാണാം.
നന്ദു, മനുഷ്യൻ ഇങ്ങനെ മാറാൻ കഴിയോ? മാളു പറഞ്ഞപ്പോ പോലും ഇത്ര ഭയങ്കര മാറ്റാന്ന് ഞാൻ വിചാരിച്ചില്ല. മാളു അവളെന്താ പറഞ്ഞേ? നിനക്ക് ഇപ്പൊ പഴയ സ്നേഹമില്ലെന്നും നീ പഴയ ആളല്ലെന്നൊക്കെ അവള് പറഞ്ഞു. അവൾക്ക് അതും പറഞ്ഞോട്ട് നടന്നാ മതി. ഡാ രാജു, നമ്മളൊക്കെ ഈ കിണറ്റിലെ തവളകളാ. നമ്മുടെയൊക്കെ ചിന്തകൾക്കും അപ്പുറത്താ ഈ ലോകത്തിന്റെ കിടപ്പ്. ബന്ധങ്ങൾ എന്താടാ അതിന്റെ ഒക്കെ ഒരു വില? കുറെ കടപ്പാടുകൾ, അറിഞ്ഞോണ്ട് ചുമക്കുന്ന കുരിശികളാ ഇതൊക്കെ. ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കണതാ ഇന്നത്തെ കാലത്ത് നല്ലത്. നീ പറയണ വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എങ്കിലെന്റെ നന്ദു, നീ അവളെ കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാക്കണം. നീ ഒന്നുകൂടി ഒഴിച്ചേ, വെറുതെ എന്റെ മൂഡ് കളയാതെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം, നിന്റെ സൗകര്യം. ഹലോ. ഹലോ, താങ്കളുടെ പേരൊന്ന് പറയാമോ? നന്ദു. യുവർ ഫുൾ നെയിം? നന്ദകിഷോർ. ഇയാൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ പഠിക്കുക എഞ്ചിനീയറിംഗിന്. ഏത് കോളേജിലാ? കൊല്ലം നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ്. ഫസ്റ്റ് ഇയർ അല്ലേ? അതെ. ആരാ വിളിക്കുന്നത്? കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. നന്ദകിഷോറിന്റെ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, താങ്ക് യു നന്ദകിഷോർ. ഹലോ, ഹലോ. നന്ദു. എന്താ അച്ഛാ? ഈ റിപ്പോർട്ട് കണ്ടോ നീ? നീ അറിയോ ഈ കുട്ടി? ഇല്ല, എനിക്കറിയില്ല. നിന്റെ കോളേജിലാണല്ലോ. ഏയ്, എനിക്കറിയില്ല അച്ഛാ. നന്ദു, നീ അറിഞ്ഞില്ലേ? എന്ത്? നിന്റെ കോളേജിലെ ഒരു ഐറ്റം ഗേളിന്റെ പടം ഇന്ന് പത്രത്തിലുണ്ടല്ലോ. കണ്ടിരുന്നു. നിനക്കതൊരു സുഖക്കുറവ്. നീ ആ ഗ്രൂപ്പിലെങ്ങാനുണ്ടോ? എടാ, പത്രങ്ങളിലൊക്കെ ഒന്നിനൊന്ന് ചൂടുന്ന വാർത്തകളാ. നമ്മുടെ കുളിർ രാധാകൃഷ്ണന്റെ കഥകള് വെല്ലുന്നതാ. പത്രക്കാർക്ക് എന്താ എഴുതാൻ പാടില്ലാത്തത്? 10 പൈസയുടെ മഷി കൊണ്ട് 10 കോടി രൂപയുടെ കാര്യം ഉണ്ടാക്കുന്നവര് അവര്. ഇതങ്ങനെയൊന്നുമല്ലടാ, സത്യ സംഭവങ്ങളാ. വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അന്ന് നിന്റെ കോളേജിൽ പെണ്ണ് ആത്മഹത്യ ചെയ്തില്ലേ? ഇവളും അവളുടെ ഗ്യാങ്ങിൽ പെട്ടതാത്രേ. അന്നാ പെണ്ണിനെ മറ്റേതായിരുന്നു അത്രേ, എയ്ഡ്സ്. എടാ, ഇന്നത്തെ ഈ പെണ്ണിന് അത് തന്നെയാടാ. ആര് പറഞ്ഞു? ഇവൻ ഈ ലോകത്തിലല്ലേ ജീവിക്കണേ, പത്രങ്ങളിലൊക്കെ ദേശീയോത്സവല്ലേ എന്ന്. ഹലോ. ഹലോ, ഇത് എവിടെയായിരുന്നു വരുണേ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എടാ, നീ അറിഞ്ഞില്ലേ? ഹൂവ്, ഞാൻ അറിഞ്ഞു. അവളെ പറയടാ. അവള് ഭയങ്കരടാ, നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പല്ല. നീ എന്താ അറിഞ്ഞത്? ജൂലി വന്ന് ആത്മഹത്യ ചെയ്ത മരിയല്ലേ, ഇന്റർനാഷണൽ ലിങ്ക് ഉള്ള സെക്സ് റാക്കറ്റിലെ കണ്ണികളടാ. മരിയ എയ്ഡ്സ് ആയതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ജൂലിക്ക് എയ്ഡ്സ് ആണെന്ന് അറിഞ്ഞത്. ജൂലി ഇപ്പം മരിക്ക, ഓളയിൽ അഡ്മിറ്റ് ആത്രേ. ഹലോ, 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 ഞാൻ നന്ദു. ഹലോ. അല്ല, നീ എന്താ ഇതൊക്കെ അടുക്കി പറക്കുന്നത്? എനിക്ക് പോണമേ. പോകാനോ? എവിടേക്ക്? കോളേജിലേക്ക്. 2 ദിവസം കൂടെ അവധിയല്ലേ, അത് കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അല്ല, പോയിട്ട് കാര്യണ്ടമ്മേ. മോനെ, ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട, വിശപ്പില്ലേ? വിശപ്പില്ലേ? ഇന്നലെ തീയില് കഴിക്കാൻ കൊതിയാന്ന് പറഞ്ഞിട്ട് നല്ല 1/2 ഉള്ളി തീയില് പ്രഭ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോണമ്മേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ അത്? അച്ഛനോട് പറയാതെയാണ് നീ പോകുന്നത്? അച്ഛൻ വരുമ്പോ ഒരുപാട് താമസിക്കില്ലേ അമ്മായി? പറഞ്ഞാ മതി, ഇപ്പൊ പുറപ്പെട്ടാലേ രാത്രിയെങ്കിലും അവിടെ എത്തും. പോട്ടെ അമ്മേ. ശരി അമ്മായി.
ഇവനതെന്ത് പറ്റി? എന്ത് ഇത്? പട്ടിണി കിടന്ന മൂരിക്കുട്ടി കാടിവെള്ളം കുടിച്ച് പറ്റിക്കുന്ന പോലെ. എന്തൊരു കുടിയാണിത്? സങ്കടം കൊണ്ടെന്നെ തോമച്ചായ. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് ഞാൻ പ്രവചിച്ചതാ. ഞാനൊരു കള്ളസന്യാസി അല്ലാത്തതിന്റെ പേരിൽ ആരും വിശ്വസിച്ചില്ല. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി ബ്രദർ? വന്നതൊക്കെ വന്നു, ഇനിയെങ്കിലും ഇവറ്റങ്ങൾ വിശ്വസിക്കരുത്. എനിക്കതല്ല വിഷമം, എന്റെ ശോശാമ്മ ഒരുത്തന്റെ കൂടെ പോയുള്ളൂ. ഇത് കുറെ അന്ധക്കരണമായി പോയി. എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കാതെ തോമച്ചായ. എല്ലാം മറക്കാനാണ് ബ്രദർ. ഞാനും ഇതുപോലൊരു വെള്ളിയാഴ്ച ഇതുപോലൊരു ഗുരുമുഖത്ത് നിന്ന് ഞാൻ മദ്യപാനം പഠിച്ചു. എന്റെ ഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറിവുകൾ മുഴുവൻ ഞാൻ നിനക്ക് പകർന്നു തരികയാണ്. നീ എന്നേക്കാൾ വലിയൊരു മദ്യപാനിയായി മാറണം. ഗുഡ് ലക്ക് എന്ന് വെച്ചാൽ ലക്ക് കെടുന്നതാണ് ഗുഡ്. നീ ആരിയടാ. ആഹാ, എടാ നന്ദു, നീ നേരത്തെ എത്തിയോ? വരുണ് ശിഫാസും ഒക്കെ നാളെ വരൂ. നീ എന്താ കിടക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്താ നിനക്കൊരു വിഷമം? ഓ ജൂലി, പോട്ടണ നന്ദു, കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്ക് അവളോട് അസ്ഥിക്ക് പിടിച്ച പ്രേമമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നാലും അവള് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവണില്ലേ. ഒരാളെ കാണുമ്പോ തുറന്നു നോക്കാനും നമുക്ക് പറ്റില്ലല്ലോ. ഒരു കണക്കിന് എനിക്ക് അവളോട് ശരിക്കും സാധാവാ. അവളുടെ സാഹചര്യങ്ങളാ അവളെങ്ങനാക്കിയത്. എഴുന്നേക്കടാ, വാ. ഏ, നല്ല പനിയുണ്ടല്ലോ, ഇതിപ്പോ തുടങ്ങി? രാവിലെ തുടങ്ങിയതാ. നിന്റെ ടെൻഷൻ ഉണ്ടാവും, നീ റെസ്റ്റ് എടുക്ക, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മുടെ കോളേജ് ഫേമസ് ആയി. എന്നാലും അവളൊരു പ്രസ്ഥാനം തന്നെ അളിയാ. വരുന്നു ന്യൂ സീറോ നന്ദു. ക്ഷീണാണല്ലോ, ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പഠിച്ചതല്ലേ, നല്ല എക്സ്പേർട്ട് ആയിരിക്കും. അളിയോ, ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നടക്ക്, നാടുകളെ പരത്തല്ലേ. അത് ശരിയാ, ഇവനൊക്കെ തല്ലി കൊല്ലണം. അതിപ്പോ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ അവിടെ ചാടി കളഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല. നന്ദു, നീ എന്താ പോകുന്നത് റെസ്റ്റ് എടുക്കാണെന്ന് പറഞ്ഞിട്ട്? എനിക്കൊരു സ്വസ്ഥതയില്ലടാ, അവിടെ ഇരുന്നിട്ട് ഭ്രാന്ത് പിടിക്കണ പോലെ. ഒരു ദിവസമെങ്കിലും റെസ്റ്റ് എടുക്ക്, വെറുതെ അല്ല ടെമ്പറേച്ചർ കൂടിയത്. അതൊന്നും സാരല്ലടാ. എന്താടാ? ആ എനിക്കറിയില്ല. എടാ എത്രയാന്ന് പറയാ നമ്മൾ നന്ദുവിനെ ഗുളിക മേടിച്ചു കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാണിക്കുന്ന വലിയൊരു അബദ്ധമാണ്. വല്ല ടൈഫോയിഡോ മറ്റാണെങ്കിൽ ടെസ്റ്റ് ഇതിലെ കളി മാറും. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താ എന്താ അസുഖം അറിയാലോ. ഒരു കാര്യം ചെയ്യാം, ഇന്നുകൂടെ നോക്കാം, കുറവില്ലെങ്കിൽ നാളെ നമുക്ക് അവൻ്റെ അച്ഛനെ വിളിച്ച് പറയാം. ഹലോ, നന്ദകിഷോന്റെ വീടല്ലേ? അതെ, ഞാൻ നന്ദുവിന്റെ റൂംമേറ്റ് സിനോജ. പറയൂ, എന്താ മോനെ? ഏ ഒന്നുമില്ല, നന്ദുവിന് നല്ല സുഖമില്ല, അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തു പറ്റി മോനെ? പേടിക്കാനൊന്നുമില്ല, ഒരു പനി, ഒരാഴ്ചയായി വിട്ടു മാറുന്നില്ല. മരുന്നൊന്നും വാങ്ങിച്ചു കഴിച്ചില്ലേ? മരുന്നാ കഴിക്കുന്നുണ്ട്, എന്നാലും അവൻ ഒരേ ഒരു വാശി വീട്ടിലേക്ക് വരണമെന്ന്. മാഷൊന്ന് വിളിച്ചു പറഞ്ഞാ. വിളിച്ചു പറയൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അത് അവനോടൊന്ന് പറഞ്ഞേക്ക്. ഒന്നുമില്ല എന്റെ ശരദെ, അവന് ചെറിയൊരു പനി, വീട്ടിലേക്ക് വരണമെന്ന് വാശി പിടിക്കുന്നു. അസുഖം വന്നപ്പോ അച്ഛനെ അമ്മയും കാണണം തോന്നി കാണും, അങ്ങനെയാണല്ലോ നീ കൊഞ്ചിച്ച് വളർത്തിയത്. ഓ പിന്നെ ഞാനിവിടെ വരട്ടെ. നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കേ, ഞാൻ ചെന്ന് അവനെ ഒന്ന് കണ്ടിട്ട് വരാം. എത്തിയല്ലോ ശരദേ. വേ നടക്ക്, വേ നടക്ക്. അയ്യോ, ഒരു പനി വന്നപ്പോഴേക്ക് അങ്ങോട്ട് ഉണങ്ങി പോയല്ലോ. ഒക്കെ കാണാൻ വയ്യേ. മോനെ എന്ത് പറ്റിടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഒരു പനി വന്നു എന്ന് കരുതി ഇത്രക്ക് ആദ്യം പിടിക്കണോ ശരദേ? ഈ പഴയ പനി പോലെ നല്ല ഇപ്പോഴത്തെ പനി? പേടിക്കണം, ഇപ്പൊ എലിയുടെയും പൂച്ചയുടെയും ഒക്കെ പേരില് പല പനിയും നടക്കണുണ്ട്.
അങ്ങനെയൊന്നും ഇല്ല, വരുന്ന വഴിക്ക് ആശുപത്രി കാണിച്ചു, മരുന്നും വാങ്ങി. അഡ്മിറ്റ് ആവാനുള്ള പനിയൊന്നും ഇല്ലെന്ന് അവര് പറഞ്ഞു. നീ വാ. എന്തോ എന്ത് കിടപ്പാടായത്? ഒരു ചെറിയ പനി വരുമ്പോൾ നീ ഇങ്ങനെ ആയാലോ? എന്താടാ എന്തോ? അയ്യോ നല്ല പനിയുണ്ടല്ലോ, പൊള്ളുന്നല്ലോ. ഈ പനി കുറയില്ലടാ, ഇത് കുറയുന്ന പനിയല്ല. അതെന്താ? എനിക്ക് എന്താ അസുഖം? നിനക്കറിയോ? നീ ആരോട് പറയരുത്. ഇത് പനിയല്ല, എയ്ഡ്സ്. എയ്ഡ്സ്? നീക്കോ? അതിങ്ങനെ പത്രത്തിൽ നീ വായിച്ചില്ലേ ജൂലിയുടെ ഫ്രണ്ട് എയ്ഡ്സ് വന്നാ മരിച്ചത്? അവൾക്കും എയ്ഡ്സ് ആണ് പറയുന്നത്. അപ്പൊ പിന്നെ ഇത്രയും പഠിപ്പുള്ള നീ എന്ത് മണ്ടത്തിലീ പറയുന്നേ? നോക്ക്, നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാം. വേണ്ട വേണ്ട, ഡോക്ടറെ കണ്ട പരിശോധിക്കാൻ പറയും, എല്ലാവരും അറിയും. പിന്നെ ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ വെറുതെ എഴുതപ്പുറം വായിക്കാതെ, ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. അതൊന്നുമല്ല, അവള് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാ. ഇനിയിപ്പോ നിനക്ക് മാത്രം എന്നെ സഹായിക്കാൻ പറ്റും. ആരെങ്കിലും അറിയുന്നതിന് മുന്നേ എല്ലാം അവസാനിപ്പിക്കണം. എനിക്ക് കുറച്ച് വിഷം വാങ്ങി തരണം, വേറൊരു വഴിയില്ലട. മിഴിമുനയും
എന്താ ശാരദ, എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ നമ്മുടെ നന്ദുവിന് ഒരു പനി വന്നതിന് ഇത്രയും ആദ്യം പിടിക്കണോ? ഒരു സ്വസ്ഥതയും തോന്നുന്നില്ല. ഞാൻ അവനൊന്ന് പോയി നോക്കട്ടെ. വെറുതെ ശല്യപ്പെടുത്തണ്ട, അവൻ ഉറങ്ങിക്കാണും. അല്ല, ഏതായാലും ഞാൻ അവനെ നോക്കിയിട്ട് വരാം. ശരി. എന്താ മോളെ, അത് രാജുണ്ടോ അവിടെ? ഇല്ല മോൾ, അറിഞ്ഞില്ലേ നമ്മുടെ പ്രഭാരം മാസ്റ്റർ മോൻ ആശുപത്രിയിലാ. രാജു അവിടെ ഇന്നലെ രാത്രി പോയതാ, ഇതുവരെ വന്നില്ല. ഞാനത് അറിയാനാ വന്നത്. ഇത്തിരി കുഴപ്പമെന്നാ കേട്ടത്. രാവിലെ നമ്മുടെ രാധാകൃഷ്ണൻ വന്ന് പറഞ്ഞതാ, അവൻ കുറെ ആൾക്കാരെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് രക്തം കൊടുക്കാൻ. എന്നിട്ട് പിന്നെ വിവരങ്ങളൊന്നുമില്ല. ഓരോ ആൾക്കാര് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പൊ എന്താണാവോ. നമസ്കാരം ഡോക്ടർ. ആ ഇരിക്കൂ. ആ നന്ദകിഷോറിന്റെ അച്ഛനാണ്. എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അതല്ലേ എനിക്കിപ്പോ പറയാൻ പറ്റും ഡോക്ടർ. പരിഭ്രമിക്കാൻ പറഞ്ഞതല്ല, അറിയാലോ ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഇനിയും ബ്ലഡ് വേണ്ടിവരും. ധൈര്യമായിരിക്കും, നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. പിന്നെ പ്രാർത്ഥിക്കുക, അദ്ദേഹമാണല്ലോ വലിയ ഡോക്ടർ. ഇവിടെ എങ്ങനെ വന്നിരുന്നാൽ എങ്ങനെയാ നത്തോനെ, ഇത്തിരി വെള്ളം എങ്ങനെ വന്നു കുടിക്കേ? അവൻ അങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ? ഹോസ്പിറ്റലിലാണെങ്കിൽ അവൻ അടുത്തുണ്ടെന്നുള്ള സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. മാഷിപ്പ് വിളിച്ചിട്ട് വെച്ചതല്ലേ ഉള്ളൂ, നന്ദന ഒരു കുഴപ്പമില്ല. നമുക്ക് പൈസയൊക്കെ കാണാൻ പറ്റുമോ? വാർഡിലേക്ക് മാറ്റട്ടെ, നമുക്ക് പോവാം. ഇപ്പൊ നാത്തൂർ എന്തെങ്കിലും വന്ന് കഴിക്കേ. എനിക്ക് വിശക്കണില്ല. എന്റെ മോൻ മാഷേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ചെറിയൊരു മാറ്റം ഉണ്ടെന്നല്ലാതെ ഒന്നും പറയാറായിട്ടില്ലെന്നാ പറഞ്ഞത്. എന്തിനാണ് അവൻ ഈ കടുങ്കൈ ചെയ്തത്? പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? എന്താ രാജു? പിന്നെ പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവൻ അധികാലം ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്താ നീ പറയുന്നത്? അവന് അവനൊരു അസുഖം ഉണ്ടായിരുന്നു. അസുഖം എന്താ? പുറത്തറിഞ്ഞ നാണക്കേടാവും, അതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തത്. നീ തെളിച്ചു പറ. പക്ഷേ നമ്മുടെ നന്ദുവിന് എയ്ഡ്സ് ആണ്. എയ്ഡ്സ്? അതെ, ഇങ്ങനെയാണ് അവൻ എന്നോട് ഇത് പറഞ്ഞത്. എന്തെങ്കിലും ടെസ്റ്റ് നടത്തി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഇല്ലെന്നാണ് അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്താലോ എന്ന് ഓർത്തായിരിക്കും പനി വന്നിട്ടും
അവൻ ഹോസ്പിറ്റലിൽ പോകാൻ മടി കാണിക്കുന്നത്. കേട്ടിടത്തോളം ഇതിൽ റിസ്ക് ഫാക്ടർ വളരെ കുറവാണ്. പനി വിട്ടുമാറഞ്ഞപ്പോ എയ്ഡ്സ് ആണെന്ന് വെറുതെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവനെ വഴിയുള്ളൂ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കൊരെത്തും പിടിയില്ല. ആ പെൺകുട്ടി എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ പേടിക്കാനുള്ളൂ. മാഷ് ടെൻഷൻ ആവാതിരിക്കും. ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നീടരാതെ കൊഴിയുന്ന ഒരു നൂറ് മോഹങ്ങൾ കരിവണ്ടു കാണാതെ മറയുകയാണോ? നീടരാതെ കൊഴിയുന്ന ഒരു നൂറ് മോഹങ്ങൾ കരിവണ്ടു കാണാതെ മറയുകയാണോ? മുറിവേറ്റ മനസ്സിൻ്റെ ഏകാന്തയാമമേ ഡോക്ടർ വിളിക്കുന്നുണ്ട്. മാഷേ, ഞാൻ പറഞ്ഞല്ലേ, നത്തിങ് ടു വറി അബൌട്ട്. എച്ച് ഐ വി നെഗറ്റീവ് ആണ്. ഒരു കാരണവുമില്ലാതെ എന്റെ കുഞ്ഞ് അവനിപ്പോ എങ്ങനെയുണ്ട്? ഹി ഈസ് സ്റ്റിൽ ഇൻ അൺകോൺഷ്യസ് സ്റ്റേജ്. താൻ പാതി, ദൈവം പാതി എന്നാണല്ലോ. ഇനി ദൈവത്തിന്റെ പാതി ആവട്ടെ. ഡോക്ടർ, നന്ദകിഷോറിന് ബോധം വന്നു. ഓ താങ്ക് ഗോഡ്. മാഷേ, ധൈര്യമായിരിക്കും, ഇനി ഞാൻ ഏറ്റു, ഒന്നും സംഭവിക്കില്ല. വരൂ. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. എന്തായി, ബ്ലഡ് കൊടുക്കാനുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ഇനി വേണ്ടരാതെട്ടാ, അവന്റെ അസൂതനക്ക് നല്ല ഭേദമുണ്ട്. അവന് റൂമിലേക്ക് കൊണ്ടുന്നു. ഇനി ചേച്ചി വിളിക്കാലോ, യസ്മിയുടെ ഭാര്യ. ചേച്ചി, വൈകിട്ട് വരാം. ആ ശരി ശരി, ഓക്കെ. ഏത് എസ് പി? നീ വാ, വെളിയിൽ പറയണ്ട. ശ്രീധരൻ പോറ്റി ഓരോടെ മുതലാളിയാളുടെ ഭാര്യ. നമുക്ക് അവന്റെ റൂമിലേക്ക് പോവാം. എണീക്കണ്ട, എണീക്കണ്ട. എങ്ങനെയുണ്ട്? ഇയാൾക്ക് വലിയ പേടിയാണല്ലേ. നന്ദകിഷോർ എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്? വെറുതെ. വെറുതെയോ? എല്ലാം ഞാൻ അറിഞ്ഞു. നന്ദു പേടിച്ചു പോലെയുള്ള അസുഖമൊന്നും നന്ദുവിനില്ല. തന്റെ ഫ്രണ്ട് എല്ലാം പറഞ്ഞു. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു, നെഗറ്റീവാണ്. പിന്നെ തന്റെ ഫ്രണ്ട് ജൂലിയില്ലേ, ആ കുട്ടി ഉൾപ്പെട്ട പെൺവാണിഭ കേസ് അന്വേഷിക്കുന്ന സുരേഷ് കുമാർ DYSP എന്റെ ഫ്രണ്ടാണ്. ഞാൻ അയാളെ വിളിച്ചിരുന്നു, ആ കുട്ടിയുടെ ബ്ലഡും നെഗറ്റീവാണ്. അപ്പൊ പിന്നെ തനിക്ക് ഈ രോഗം ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. ഏയ്, എന്തിനാ കരയുന്നേ? റിലാക്സ്. നന്ദകിഷോർ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് അല്ലേ? ഒരു എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിന് ഒരുപാടൊക്കെ ചെയ്യാനുണ്ട്. ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാനാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതകാലം മുഴുവൻ പിടിച്ചു നിൽക്കാൻ പറ്റുക? അതൊക്കെ പോട്ടെ, ഇനി എന്തായാലും ലൈഫിൽ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇവൻ എന്തായി കുത്തി കുറിക്കുന്നത്?
ആത്മഹത്യ മറ്റാണോ? ഏയ് നാടകം അത്രേ, ക്ലബിൽ കളിക്കാനായിട്ട്. അതെയാ? അപ്പൊ അങ്ങനെ ഒരു പുതിയ സാഹിത്യകാരൻ കൂടി ജന്മം കൊണ്ടു. മാഷ് വരാറായി, ഞാൻ ചായ ഉണ്ടാക്കി. പിന്നെ നീ നാടകം എഴുതി എഴുതി സ്വന്തം ജീവിതത്തിലെ നായികയെ മറക്കരുത്, എനിക്കതെ പറയാനുള്ളൂ. ഞാൻ പോവാ.